സദാബാലരൂപാഭിവിഘ്നാദ്രിഹന്ത്രീ മഹാദന്തിവക്രാഭി പഞ്ചാസ്യമാന്യാഃ വിദീന്ദ്രാദിപ്രഗ്യാ ഗണേശാഭിധാമേ വിദത്താം ശ്രിയം കാപി കല്യാണമൂർത്തിഃ സുരാസുരാസേവിതപാദപങ്കജ കരേ വിരാജിത് കമനീയ പുസ്തക വിരിഞ്ചി പത്നീ കമലാസനസ്ഥിത സരസ്വതീ നൃത്യതു വാചി മേ സദാ ആനീലശ്ലക്ഷ്മകേശം ലളിതമകരസത്കുണ്ഡലം മന്ദഹാസ സ്യന്ദാർദ്രം കൗസ്തുഭ ശ്രീപരിഗത വനമാലോരുഹാരാഭിരാമം ശ്രീവത്സാംഗം സുബാഹും മൃദുലസുതരം കാഞ്ചനഛായചേലം ചാരുസ്നിഗ്ധോരുമംബോരുഹലനിലപദം ഭാവയേഹം ഭവന്തം ആനീലം പീതചേലം ഗണകമണിമയേർഭൂഷണേർഭൂഷണോഭൈർ ലക്ഷ്മീവക്ഷോജഭാസ്വത്കുസുമരസലസത് വക്ഷസം സുപ്രസന്നം വിഭ്രാണം ശംഖചക്രേ നളിനമപി ഗദാം ചാരുദോർവിപുരാണം പൂർണത്രയാലയേശം പുരുഷമഹം അഹീശാസനാസീനമീഢേ നമ ശിവാഭ്യം സരസോത്സവാഭ്യം നമസ്കൃതാഭീഷ്ടവരപ്രദാഭ്യം നാരായണേനാർച്ചിത പാദുകാഭ്യം നമോ നമ ശങ്കര പാർവതീഭ്യം അഞ്ജനാനന്ദനം വീരം ജാനകീശോകനാശനം കവീശമക്ഷഹം താരം വന്ദേ ലങ്കാഭയങ്കരം ആർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അമ്പത്വാമനുസന്ദതാമി ഭഗവത് ഗീതേ ഭവദ്വേഷിണീം നമോസ്തുതേ വ്യാസവിശാലബുദ്ധേ കുല്ലാരവിന്ദായത പത്രനേത്ര യേന ത്വയാ ഭാരതതൈലപൂർണഃ പ്രജ്വാലിതോ ജ്ഞാനമയപ്രദീപഃ പ്രപന്ന പാരിജാതായ തോത്രവൈത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ സർവോപനിഷദോ ഗാവോ ദോക്താ ഗോപാലനന്ദനഃ പാർത്ഥോ വത്സസുധിർഭോക്താ ദുഗ്ധം ഗീതാമൃതം മഹത് വസുദേവസുതം ദേവം കംസചാനൂരമർദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും ഭീഷ്മദ്രോണതടാ ജയധ്രതജല ഗാന്ധാരനീലോത്പല ശല്യഗ്രാഹവതീ കൃപേണ വഹനി കർണേന വേലാകുലാ അശ്വത്ഥാമ വികർണഘോരമകരാ ദുര്യോധനാവർത്തിനീ സോത്തീർണാ ഖലു പാണ്ഡവൈരണനദീ കൈവർത്തകക്കേശവഃ ആരാശര്യവചഃ സരോജമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകേസരം ഹരികഥാ സംബോധനാബോധിതം ലോകൈ സജ്ജനഷട്പദൈരഹരഹ പേവീയമാനം മുദാ ഭൂയാദ്ഭാരത പങ്കജം കലിമല പ്രധ്വംസിന ശ്രേയസേ മൂക്കം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം യം ബ്രഹ്മാ വരുണേന്ദ്ര രുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഖ്യപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥിതപദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ യത്ര യോഗേശ്വര കൃഷ്ണോ യത്ര പാർത്ഥോ ധനുർധരഃ തത്ര ശ്രീർവിജയോ ഭൂതി ഭവാനീ നിർമതിർമമാ.
It's on there. I forgot my iPad. Can you be able to stretch your leg? Sundarango Karve, you want to sit there? Next to Sriram? Next to Sriram, you can sit if you want. I'll let him up now. Okay, so Nikki, we're going to do the last two slokas. So the two slokas matram irukkaradnala for reading we'll start like last week and the Sri Bhagavan Uvachal and Arambikam. So we'll cover the last two slokas. 37th sloka. Third chapter 37. శ్రీమద్భగవద్గీతాసూపనిషత్సు బ్రహ్మ విద్యాయాం యోగశాస్త్రే శ్రీకృష్ణార్జున సంవాదె కర్మయోగో నామ తృతీయోధ్యాయ. So we have completed up to 41 and the last two slogans we are going to cover. But just to summarize tonight, I will start with the 41st sloka that we concluded in the last class. அதானது 41 ஸ்லோகத்தில் 41 ஸ்லோகத்தில் பகவான் சொல்றார், தஸ்மாத் துவம் இந்திரியாண்யாதௌ நியம்ய பரதர்ஷபஹ. அப்போ இந்த போன ஸ்லோகங்களிலே ஆயிட்டு, போன மூணு ஸ்லோகங்களிலே ஆயிட்டு, ஆத்யம் காமத்தை, காமம் க்ரோதம் என்னது உனக்கு சத்ரு என்று நீ மனசிலாக்கு. அது என்னன்னால சத்ரு, അതായത് മോക്ഷം അതാണ് ഒന്നോട് സ്പിരിച്വൽ പ്രോഗ്രസ് തടയർത്തക്ക് ഹേതു കാരണം അവനക്ക് ശത്രു. ഹി ഈസ് ദി എനിമി ഓഫ് യു. അത് ആദ്യം പരിപങ്കാരി കാമം ഒന്നോട് ശത്രു എന്ന് നീ മനസ്സിലാക്കി എന്ന് ആദ്യത്തെ ഫസ്റ്റ് പോയിന്റ് ഭഗവാൻ ചൊല്ലാം. അത് കഴിഞ്ഞിട്ട് എന്നാല കാമം ശത്രു, അതിനാല അതാണത് ദേ ആർ ദ വൺസ് ഹു റോബ്സ് യു ഓഫ് യുവർ വിവേകശക്തി. ഞാൻ നേരത്തെ ചെന്ന മാതിരി ഒരു ഹ്യൂമൻ ബോഡിയിൽ ദി ഇമ്മ്യൂൺ സിസ്റ്റം ഇസ് കോംപ്രമൈസ്ഡ്, എനി അതർ ഡിസീസസ് കെൻ കം. അതുപോലെ കാമം ആൻഡ് ക്രോധം റിമൂവ് യുവർ വിവേകശക്തി, വിവേകശക്തി ഓർ ഡിസ്ക്രിമിനേറ്റിംഗ് പവർ. സോ അതിനാലെയാക്കും കാമം ഇസ് ശത്രു. ആൻഡ് ഓൾസോ ഇറ്റ് ഇറ്റ് ഇസ്
ഒന്നോട് പരമാർത്ഥം, അതാണത് പുരുഷാർത്ഥങ്ങളിൽ വെച്ച് പ്രധാനമാണ് മോക്ഷം എന്നുള്ളതാണ് അർത്ഥത്തെ ആക്കും നമ്മളെല്ലാവരും പ്രയത്നിക്കേണ്ടതുണ്ട് ജന്മത്തിൽ. അന്ത മോക്ഷത്തോട് പാതയിലെ പുറ സ്പിരിച്വൽ ശ്രേയോ മാർഗത്തിൽ സഞ്ചരിക്കുന്നതാണ് ജനങ്ങൾക്ക്, അത് അന്ത വഴി വഴിയിലിരിക്കുന്ന റോവറായിട്ട് തിരിയത്, അതിനാല് ശത്രു. അപ്പൊ എന്നാല് ആദ്യം കാമം ശത്രു എന്ന് മനസ്സിലാക്കിക്കോ എന്ന് ചൊന്നാൽ, അത് കഴിഞ്ഞ് എന്നാല് കാമം ശത്രു എന്ന് എക്സ്പ്ലെയിൻ പറഞ്ഞാൽ, അത് കഴിഞ്ഞ് കാമത്തോട് പവർ സെന്റർ, അതോട് അധിഷ്ഠാനം ഏത് എന്ന് 40-ാം ശ്ലോകത്തിൽ ഭഗവാൻ ചൊല്ലാം, ഇന്ദ്രിയാണി മനോബുദ്ധി അസ്യാധിഷ്ഠാനം ഉച്യതേ. അതോട് പവർ സെന്റേഴ്സ് ഇത് മൂന്നുമാക്കും, കാമം ക്രോധം എന്നുള്ളതോടെല്ലാം പവർ സെന്റേഴ്സ് ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി ഇത് മൂന്നാക്കും. കാമത്തോട് ഇരിപ്പിടം, അതാണത് വാസസ്ഥലം, അവനോട് അധിഷ്ഠാനം. അതിനാല് അന്ത കാമം ഇന്ത ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയങ്ങളാലെയും മനസ്സാലെയും ജ്ഞാനത്തെ മറച്ചിട്ട്, അതാണത് രജോഗുണ സമുദ്ഭവമാണ് ഇന്ത കാമം ക്രോധം തുടങ്ങിയത്, സാത്വികമായ ബുദ്ധിയെ മറച്ച് രജോഗുണ രീതിയിലെ പ്രകൃതിക്കനുസൃതമായിട്ട് പ്രവർത്തിക്ക ചേർന്ന്. അപ്പൊ കാമത്തോട് അധിഷ്ഠാനമാണ് പവർ സെന്റേഴ്സ് എന്ന് ചെന്നതിക്ക് ശേഷം 41-ാം ശ്ലോകത്തില് അന്ത കാമത്തെ നീ എപ്പിടി ജയിപ്പായി, അതാണത് യു കനോട്ട് അറ്റാക്ക് ദ കാമം ഡയറക്ട്ലി ബട്ട് യു ക്യാൻ അറ്റാക്ക് അതോട് വാസസ്ഥലം, അതോട് പവർ സെന്റേഴ്സ് ആണ് ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി ഇത് മൂന്നേയും ഉനക്ക് അറ്റാക്ക് പണ്ടാണ്. So you cannot attack kama directly, but the only way to control kama is by attacking the places where it is supposed to have power over. Alkakam in the 41-aam shlokathile tasmaatvam indriyanyado niyamya, appo anda moonu power centers ennadile you can see it is going sthoolam to sukshma, adanadu aadyam indriyangal adukku mele manasu konja kudi subtle a irukkira manasu adukku innam subtle a irukkira buddhi. ഇത് മൂന്നുമാക്കം പവർ സെന്റേഴ്സ് ഉള്ളിക്ക. സോ യു കനോട്ട് സ്റ്റാർട്ട് അറ്റാക്കിംഗ് ദ സട്ടിൽ മോസ്റ്റ് കമ്പോണന്റ്, യു ഹാവ് ടു സ്റ്റാർട്ട് വിത്ത് ദ ഗ്രോസസ്റ്റ് കമ്പോണന്റ് വിച്ച് ഇസ് ദി ഇന്ദ്രിയങ്ങൾ. അപ്പൊ അതിനാല് ആദ്യം നീ ഇന്ദ്രിയ നിഗ്രഹത്തേക്ക് പ്രയത്നം പെണ്ണ്, ഇന്ദ്രിയ നിഗ്രഹത്തേക്ക് താൻ വേദാന്തത്തിലെ ദമം എന്ന് പേര്, ശമദമാദി. ഇപ്പൊ നമ്മൾ തത്വബോധത്തില് ശമാദി ഷട്ക സമ്പത്തി, അതാണത് സാധന ചതുഷ്ടയ സമ്പന്ന, നാല് ഫോർ ഫോൾഡ് ക്വാളിഫിക്കേഷൻസ് വേണം ചൊന്നും. അന്ത ഫോർ ഫോൾഡ് ക്വാളിഫിക്കേഷൻസ് അഥവാ സാധന ചതുഷ്ടയത്തിലെ ഒരു ക്വാളിഫിക്കേഷൻ ശമാദി ഷട്ക സമ്പത്തി. അപ്പൊ അതിലെ ശമം ദമം ഉപരിമം ചൊല്ലിട്ട് ആറ് ക്യാരക്ടറിസ്റ്റിക്സ് ചൊല്ലിയിരിക്കാൻ, അതിലെ രണ്ടാമത് ജന്മദാന ദമം ഈസ് ദമ മീൻസ് ഇന്ദ്രിയ നിഗ്രഹ. അപ്പൊ അതാക്കും തസ്മാത്വം ഇന്ദ്രിയാണ്യാദോ നിയമ്യ ഭരതർഷഭ. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ആയിട്ട് വൺസ് യു ഡു ദി ഇന്ദ്രിയ നിഗ്രഹം, ദെൻ യു ഹാവ് ടു ഡു ദി മനോ നിഗ്രഹം വിച്ച് ഇസ് കോൾഡ് ദി ശമ, ശമദമാദികൾ. അത് കഴിഞ്ഞിട്ട് ഇത് രണ്ടും കഴിഞ്ഞു തന്നാൽ ബുദ്ധി ഹാസ് ടു ബി അണ്ടർ യുവർ കൺട്രോൾ, ബുദ്ധിയെ നിഗ്രഹം അല്ലാട്ട ബുദ്ധി മേക്കിംഗ് ബുദ്ധി അണ്ടർ യുവർ കൺട്രോൾ, അതൊക്കെ വിവേകം എന്ന് പേര്. സോ അഗെയിൻ ഗോയിങ് ബാക്ക് ടു ദി സാധന ചതുഷ്ടയ, the first one in the sadhana chatushtaya sambandhi is nitya nitya vastu viveka. So first qualification is you have to be you have to differentiate, you should be able to differentiate between nitya vastu and anitya vastu, vivekam, adukku than vivekam ennu peru. Appo anda buddhiye jeikkiravu viveka shaktiyala buddhiye jeikkum. Appo damam kondu indriya nigrahavum shamam kondu mano nigrahavum cheyadhukku shesham vivekam kondu ബുദ്ധിയെ ജയിച്ച് അപ്പടി ജ്ഞാനം വിജ്ഞാനത് പാപ്മാനം പ്രജഹിഹ്യേനം ജ്ഞാന വിജ്ഞാന നാശനം, ജ്ഞാനത്തെയും വിജ്ഞാനത്തെയും നമ്മൾ ജ്ഞാനം വിജ്ഞാനത്തേക്ക് ഡെഫിനിഷൻ ചൊന്നും പോണ ക്ലാസ്സിൽ, അതാണത് ജ്ഞാനം എന്ന് ചൊല്ലുന്ന പരോക്ഷ ജ്ഞാനം അഥവാ ഇൻഡയറക്ട് നോളജ് എന്ന് ഇംഗ്ലീഷിൽ ചൊല്ലാം, വിജ്ഞാനം ചെലുത്താനാൽ പ്രത്യക്ഷ അപരോക്ഷ ജ്ഞാനം അഥവാ ഡയറക്ട് നോളജ്. So the example we gave in the last class was jnana means like if you read in a book what is the nature of atma or what is the nature of parabrahman in the vashyavanal, from a upanishad book you can say satyam jnanam anandam brahma. So you are understanding the brahman to be that which is always truth, always satyamanadum jnana swaroopamanadum ananda swaroopamanadum ennu upanishad vakyangal valiyum vedangal valiyum മനസ്സിലാക്കുന്നതിന് ജ്ഞാനം എന്ന് പേര്, ഇതൊക്കെ പരോക്ഷ ജ്ഞാനം എന്ന് പേര്.
അത് തന്നെ കൊഞ്ച കൂടി ആത്മജ്ഞാനം വന്ന് ഒരു ഗുരുവോട് ഉപദേശം വഴി അന്ത പരമാത്മാവും ഞാനും ഒന്നുതാൻ എന്ന് മനസ്സിലാവർത്ത, സ്വയം നാൻ താൻ അന്ത പരമാത്മ എന്ന് മനസ്സിലാവർത്ത, അത് വിജ്ഞാനമായിട്ട് മാറും. സോ ഇറ്റ് ബിക്കംസ് അപരോക്ഷ ജ്ഞാന ഓർ വിജ്ഞാന. അപ്പോ അപ്പടി ജ്ഞാനം വിജ്ഞാന വരണമാനാൽ യു ഹാവ് ടു വിൻ ഓവർ കാം. ദാറ്റ് ഈസ് വാട്ട് ഭഗവാൻ ഈസ് സെയിങ്. സോ ഉനക്ക് ജ്ഞാനം വിജ്ഞാനം കിടക്കണമാനാൽ നീ കാമത്തെ ജയിച്ച് താൻ ഉനക്കെന്ത ജ്ഞാന വിജ്ഞാനങ്ങൾ കിടക്കും. സോ ദാറ്റ് ഈസ് ദി രൊമ്പ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് രൊമ്പ എന്നത് സീക്വൻഷ്യലായിട്ട് അത് കാമത്തോട് ആദ്യം കാമം ശത്രു എന്ന് ചൊല്ലി എണ്ണത്നാല് കാമം ശത്രു എന്ന് ചൊല്ലി കാമത്തോട് പവർ സെന്റർ ചെയ്തു എന്ന് ചൊല്ലി അത് എപ്പിടി ജയിക്കരുത് എന്ന് ചൊല്ലിയിട്ട് ഭഗവാൻ അത് ഓർഡറിൽ ചൊല്ലിക്കൊണ്ട് വരാം. അപ്പോ വേറൊരു ഒരു കാര്യം കൂടി ഇങ്ക മനസ്സിലാക്കണം എന്ന് വെച്ചാൽ ഇങ്ക ശമതമാദികൾ കൊണ്ട് തസ്മാത്വം ഇന്ദ്രിയാണ്യാദോ നിയമ്യ ഭരദർഷഭ എന്ന് ഭഗവാൻ ചൊല്ലിയിരിക്കാർ. അപ്പോ ശമം ദമം തുടങ്ങുന്നതാണ് പരിചര്യകൾ കൊണ്ടല്ല കൺട്രോൾ വഴിക്ക് കാമത്തെ പൂർണമായിട്ട് ജയിക്കാൻ സാധിക്കാതെ. അതേതുപോലെ എക്സാമ്പിൾ ചൊല്ലുന്നത് വെച്ചാൽ ഒരു പെരിയ വൃക്ഷം, ഒരു പെരിയ മരം, അത് ഇറ്റ് ഇസ് ബോദറിങ് യു, സോ യു ആർ കട്ടിംഗ് ഡൗൺ ഓൾ ദ ബ്രാഞ്ചസ് ബട്ട് ദ റൂട്ട് ഇസ് സ്റ്റിൽ ദർ. എന്ന് പറഞ്ഞ പോലെ കാമത്തെ ഇന്ന് ശമം ദമം തുടങ്ങിയതാണ് ഇന്ദ്രിയ നിഗ്രഹങ്ങൾ വഴി പൂർണമായിട്ട് ജയിക്കുന്നതിന് സാധിക്കാതെ. അത് നമ്മൾ മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ ഇന്ന് കാമത്തോട് ദ റിയൽ റൂട്ട്സ് ആർ ബിക്കോസ് ഓഫ് നമ്മൾ നേരത്തെ ചൊന്ന മാതിരി അവിദ്യ അഥവാ മായ. അതായത് നമ്മളോട് തെറ്റാന മിഥ്യാബോധം, അഹങ്കാരം എന്ന് നമ്മൾ നേരത്തെ ചൊന്ന, അതായത് ഇന്ന് ശരീരം താൻ ഞാൻ എന്നുള്ള രീതിയിലെ ശരീരമായിട്ട് ഐഡന്റിഫൈ പണ്ടത്തേക്ക് അഹങ്കാരം എന്ന് പേര്. അന്ത മിഥ്യാബോധമാക്കും. അതായത് ഒരു അനിത്യവസ്തുവാന ശരീരത്തെ നിത്യവസ്തു എന്ന് വിചാരിക്കുന്നതാക്കും ഇന്ത് കാമത്തോട് റൂട്ട്. അത് പോണമാനാൽ ജ്ഞാനം ആത്മജ്ഞാനം കൊണ്ട് മാത്രം താൻ വേരോടെ അന്ത റൂട്ടെ നശിപ്പിക്ക സാധിക്കും. അതാണത് കൊഞ്ചക്കൂടി വിസ്തരിച്ച് ചൊല്ലുന്നതാനാൽ എന്നാലും ഇന്ത് അവിദ്യ കൊണ്ടിട്ട് ഇന്ത് കാമം വറത് എന്ന് ചൊല്ലത്താനാൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ വി ആർ ഐഡന്റിഫൈയിങ് വിത്ത് ദി അനിത്യവസ്തു. അതാണത് അനിത്യവസ്തു നിത്യവസ്തു എന്ന് വിചാരിക്കണം. അഹങ്കാരം അതാണത് നമ്മളോട് ശരീരം ഞാനാക്കും ശരീരമാക്കും ഞാൻ എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ ശരീരമാക്കും ഞാൻ എന്ന് ചില സമയത്ത് എന്നാറുള്ളത് ദ ശരീരം ഹാസ് ലിമിറ്റേഷൻ. സോ ലെറ്റ്സ് സേ യു ആർ 6 feet ടോൾ ബട്ട് യു ആർ നോട്ട് ആസ് ടോൾ ആസ് ദ ഗൈ നെക്സ്റ്റ് ടു യു ഹു ഇസ് 7 feet ടോൾ, റൈറ്റ്? അല്ലാട്ടനാൽ ലെറ്റ് സേ യു ആർ സോ മച്ച് എമൗണ്ട് ഓഫ് വെൽത്ത് ആൻഡ് പവർ ആൻഡ് സ്റ്റാറ്റസ് ഇൻ ദ സൊസൈറ്റി ബട്ട് കമ്പയർഡ് ടു ദി അതർ ഗൈ മേ ബി ഹി ഹാസ് മോർ പവർ ആൻഡ് മോർ വെൽത്ത് ആൻഡ് മോർ സ്റ്റാറ്റസ് ഇൻ ദ സൊസൈറ്റി. സോ ദ മിനിറ്റ് യു ഐഡന്റിഫൈ യുവർ സെൽഫ് വിത്ത് ദി ശരീരം ആസ് ഐ ആം ദ ശരീരം ഐ ആം ദ ബോഡി വി ആർ ഇമ്മീഡിയറ്റ്ലി അവെയർ ഓഫ് അവർ ലിമിറ്റേഷൻസ്. So we are trying to fill that limitations. We are trying to overcome that limitations by wanting more and more. So if you are limited, you feel that you are not as wealthy as your neighbor, the only way to become as wealthy as him is to acquire more wealth. So the karma comes in through the avidya vasana. So that is the reason why it is... Or reduce the neighbor's wealth. അത് വേറെ അതിന്റെ മോശമായ വഴി. അത് മോശമായ വഴി. സോ ഇപ്പടി സ്വയം ശരീരമാക്കും എന്നുള്ള അഹങ്കാര ബോധം കൊണ്ട് വി ആർ ഓൾ സ്റ്റാർട്ടിംഗ് ഓഫ് വിത്ത് എ വി ഫീൽ ദറ്റ് വി ആർ ലിമിറ്റഡ്. Whereas if you have the feeling that I am the Chaitanya, the all-pervading Chaitanya, the Anadi, ആത്മവസ്തുവാന ചൈതന്യം, നിത്യവസ്തുവാന ചൈതന്യമാക്കുമെന്ന് വിചാരിച്ചു തന്നാൽ ഇന്ത മാതിരി വിചാരങ്ങൾ മനസ്സിലെ വരാതെ. അത് നമ്മൾ വി ആർ ജസ്റ്റ് ടോക്കിംഗ് അബൌട്ട് ഇറ്റ്, സോ വി ആർ സ്റ്റിൽ ഗെറ്റിംഗ് ദോസ് വിചാരം, വി ആർ നോട്ട് റീച്ച് ദറ്റ് സ്റ്റേജ്. സോ ദാറ്റ് ഇസ് ദ മെയിൻ റീസൺ. അപ്പൊ അതിനാല് വി കാൻ ഇഗ്നോർ. സി ദ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദി വി ഹാവ് ടേക്കൺ ദിസ് ശരീരം ഫോർ റിമൂവിങ് അവർ സഞ്ചിത കർമ്മ. അതുക്ക് വേണ്ടി നമ്മൾ ശരീരത്തെ എടുത്തിരിക്കും. സോ ശരീരത്തെ ആസ് മച്ച് ആസ് വി ക്യാൻ വി ഷുഡ് പ്രൊട്ടക്ട് ഇറ്റ്. വി ആർ നോട്ട് സെയിങ് ദാറ്റ് ഓക്കെ ദ ശരീരം വി ആർ നോട്ട് ശരീരം ജസ്റ്റ് ഗോ കമ്മിറ്റ് സൂയിസൈഡ്, ദാറ്റ്സ് നോട്ട് വാട്ട് വി ആർ സെയിങ്. സോ യു ട്രൈ ടു കീപ് ദ ശരീരം ഇൻ ആസ് ഗുഡ് കണ്ടീഷൻ ആസ് പോസിബിൾ ടു ഫോർ യുവർ പുരുഷാർത്ഥം. ഒന്നോട് പുരുഷാർത്ഥം എന്നത് മോക്ഷം.
മോക്ഷത്തേക്ക് യു ആർ സ്ട്രൈവിംഗ് ഫോർ ദി അൾട്ടിമേറ്റ് പുരുഷാർത്ഥ ഓർ മോക്ഷ. അന്ത മോക്ഷത്തേക്ക് ഒരു ഉപായമായിട്ട് ഇന്ത് ശരീരം കിടച്ചിരിക്കും. സോ വി ഹാവ് ടു കീപ് പ്രൊട്ടക്ട് ദ ശരീരം ആൻഡ് വി ഹാവ് ടു കീപ് ഇറ്റ് ഫൈൻ ട്യൂൺഡ്. യു ഹാവ് ടു ഗോ വർക്ക് ഔട്ട് ആൻഡ് ഡു, യു നോ, യു ഹാവ് ടു കീപ് യുവർ സെൽഫ് ഇൻ ടിപ് ടോപ് ഷേപ്പ് ഫോർ അച്ചീവിംഗ് ദാറ്റ് ഗോൾ ദാറ്റ് യു ഹാവ്, റൈറ്റ്? ബട്ട് വട്ട് ഐ എം ട്രൈങ് ടു സേ ഈസ് ആസ് ലോങ് ആസ് വി ഐഡന്റിഫൈ വിത്ത് ദ ബോഡി ദാറ്റ് ഐ ആം സോ ആൻഡ് സോ, ഐ ആം 5 feet ടോൾ ആൻഡ് ഐ ആം 200 pounds, ദെൻ ദാറ്റ് യു ആർ ഓൾവേസ് ഗോയിങ് ടു ഫീൽ ദാറ്റ് യു ആർ ലാക്കിംഗ് സംതിങ്. യു ആർ പരിമിതമായിട്ട്, എനിക്ക് ഒരു പരിമിതി ഇരിക്കും. യു ആർ ലിമിറ്റഡ്, യു ഡോണ്ട് ഹാവ് അൺലിമിറ്റഡ് പവർ. അതിനാൽ ഇത് വേദാന്തികൾ പരിച്ഛിന്നത്വം എന്ന് ചൊല്ലുക. ദേഹാഭിമാനം, അതാണ് ഇന്ത് പരിച്ഛിന്നത്വം അഥവാ ലിമിറ്റേഷൻ. സോ ദേഹാഭിമാനം കൊണ്ട് പരിച്ഛിന്നത്വം. അപ്പോ അപ്പടി കാമത്തെ മുഴുവനായിട്ട് ജനിക്കണമാനാൽ ഇന്ത് ഞാൻ ശരീരമല്ല ഞാൻ ആത്മാവാക്കും എന്നുള്ളതാണ് ജ്ഞാനം വരണം. അന്ത് ജ്ഞാനം വറുത് വരയ്ക്കും ഞാൻ ശരീരമാക്കും എന്നുള്ള അവസ്ഥയിൽ ഇരിക്കുന്ന വരയ്ക്കും നമുക്ക് അന്ത് നമ്മളോട് ഓരോ പരിമിതികളെ നികർത്തത്തിക്ക് വേണ്ടി കാമം ക്രോധം തുടങ്ങിയതാണ് ഓരോ ഭാവങ്ങൾ നമുക്ക് വന്നുകൊണ്ടിരിക്കും. അതൊന്നും നമ്മളത് കൺട്രോൾ പണം മുടിയാത് എന്നർത്ഥം. സോ അതിനാൽ സോ ദാറ്റ് ഈസ് ദ റീസൺ വൈ ഇന്ത് ഭഗവാൻ ചൊല്ലിയിരിക്കുന്നത് തസ്മാത്വം ഇന്ദ്രിയാണ്യാദോ നിയമ്യ ഭരദർഷഭ തുടങ്ങിയ ശമദമാദി ടെക്നീക്സ് ആർ ടെമ്പററി റിലീഫ്. അത് ടെമ്പററി റിലീഫ് ബിക്കോസ് അഗെയിൻ ബൈ ഡൂയിങ് ദി ഇന്ദ്രിയ നിഗ്രഹം ആൻഡ് മനോനിഗ്രഹം യു ക്യാൻ കൺട്രോൾ ദ കാമം ടു എ ലാർജ് എക്സ്റ്റെന്റ്, ബട്ട് ദ റൂട്സ് ഓഫ് കാമ ആർ സ്റ്റിൽ ദർ, ദേ വിൽ സ്റ്റിൽ കീപ് കണ്ടിന്യൂ ടു കം അറ്റാക്ക് യു. സോ യു ഹാവ് ടു ബി ഓൾവേസ് അലർട്ട് ബിക്കോസ് യു ഹാവ് ടു കീപ് പ്രാക്ടീസിംഗ് ദ ശമദമാദി, ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് യു ഡു ഇറ്റ് വൺ ടൈം and you control the indriyas and the kama is completely destroyed, because the kama will only be destroyed when you lose your identity with the body. That is the meaning. That is not specifically stated here, but that is a Vedantic explanation that we have to give in for this sloka. So adhu chonnadhukku shesham now you will get into the next sloka, which is the indriyani paranyahuhu indriyebhya param manah manasastu para buddhi yo buddhe paratastu. സോ ഇങ്ങ അപ്പോ സോ എപ്പിടി ഇന്ന് കാമത്തെ ജയിക്കരുത് അതുകൂടി ചൊല്ലിവിടുക. സോ കാമത്തെ ജയിക്കരുത്തക്ക് ശമദം തുടങ്ങിയതാണ്, വിവേകം തുടങ്ങിയതാണ് റിലേറ്റീവ് ടൂൾസ് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം അവസാനം ജ്ഞാനമാർഗത്തിൽ സഞ്ചരിച്ച് എന്നത് ശ്രവണ മനന നിധിധ്യാസനം വഴി ആത്മജ്ഞാനം നേടണം. ഇതുതന്നെ ഭഗവാൻ സെക്കൻഡ് ചാപ്റ്ററിലെ അന്ത് ആത്മജ്ഞാനത്തെ പറ്റി കവർ പണിയിരിക്കാർ. അത് ഇനിയും നമ്മൾ പാരിത്ത പോകും. സോ ദാറ്റ് ഈസ് ദി അൾട്ടിമേറ്റ് വേ ഓഫ് അപ്രൂട്ടിംഗ് ദി കാമ. അപ്പൊ അത് കഴിഞ്ഞ് 42 ശ്ലോകത്തില് ഇന്ദ്രിയാണി പരാന്യാഹു ഇന്ദ്രിയേഭ്യ പരം മനഃ മനസസ്തു പരാബുദ്ധി യോ ബുദ്ധേ പരതസ്തു സഹ. അപ്പൊ ഇങ്ങ നമ്മൾ നേരത്തെ ശരീരത്രയത്തെ പറ്റി ഒരു ക്ലാസ്സിൽ കവർ കൊണ്ടു നനയ്ക്കാം. ഐ എം നോട്ട് ഷുവർ, വി മേ നോട്ട് ഹാവ് കവേർഡ് ഇറ്റ്, ബട്ട് വി കെൻ ദർ ആർ മെനി വേസ് ഓഫ് looking at the body. One of the ways that you can look at the body as shariratrayam. Shariratrayam jiltanal sthulam sukshmam karanam solli moonu shariranga patti vedanta pusthakangalile ellam solli irukku. Shariratrayamayittu adanadu there is a sthula shariram, there is a sukshma shariram and a karana shariram. I'll come to the details of all of that in 1 minute. What is sthula shariram, what is sukshma shariram, karana shariram. Innoru another way of looking at this is again given in the Vedas and Upanishad is pancha koshas, or kosha means people generally say oru sheath adava aavaranam ennu solra. Anal important point to note, atma cannot be covered by any aavaranam. So atma is something that cannot be covered by any aavaranam. So even though the aavaranam is only a relative term, it doesn't cover the atma. That is a very important point. But anyway, pancha koshangal adava anju ഉറകൾ എന്ന് ചൊല്ലിയിരിക്കുക വെച്ചാൽ അന്നമയ പ്രാണമയ മനോമയ വിജ്ഞാനമയ ആനന്ദമയ കോശങ്ങൾ. അപ്പോൾ ഇപ്പിടിയുള്ളതാണ് 5 കോശങ്ങളെ പറ്റി ചൊല്ലിയിരിക്കും. അന്ത ഡെഫിനിഷനാക്കും ഭഗവാൻ ഇങ്ങനെ യൂസ് പണ്ട. അപ്പോ അഗെയിൻ വി ഹാവ് ടു ഗോ ബാക്ക് ടു തത്വബോധ കൊഞ്ചം. അപ്പോ തത്വബോധത്തില് ശങ്കരാചാര്യർ ഹാസ് എക്സ്പ്ലെയിൻ ദിസ് കോൺസെപ്റ്റ്, ദി പഞ്ചകോശ കോൺസെപ്റ്റ് ലിറ്റിൽ ബിറ്റ്. അപ്പോ അതില് ചൊല്ലിയിരിക്കാർ ഇന്ത് ആത്മാവോട് ഡെഫിനിഷൻ അവരെന്നെ കൊടുത്തിരിക്കാർ വെച്ചാൽ
സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരാത് വ്യതിരിക്ത. അതാണത് മൂന്ന് ശരീരത്രയം ചെന്നമേ, സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം. അപ്പോൾ ആത്മാ എന്ന് ചൊല്ലുന്നത് എന്നത് എന്നുള്ളതൊക്കെ ഡെഫിനേഷനാക്കും അവർ കൊടുക്കുന്നത്. ആത്മാ ഈസ് ഡിഫറൻറ്റ് ഫ്രം സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം ആൻഡ് കാരണ ശരീരം. അത് ആദ്യത്തെ ഡെഫിനേഷൻ. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഡെഫിനേഷൻ, പഞ്ചകോശ അതീത. അഞ്ച് കോശങ്ങൾക്കും വെളിയിലിരിക്കുന്നവർ, മേലിരിക്കുന്നവർ. പഞ്ചകോശ അതീത സൻ അവസ്ഥാത്രയ സാക്ഷി. അവസ്ഥാത്രയം ചൊലുത്തനാൽ ജാഗ്രത് സ്വപ്ന സുഷുപ്തി തുടങ്ങി മൂന്ന് അവസ്ഥകൾ ഇരിക്കും. അത് മൂന്ന് അവസ്ഥകൾക്കും സാക്ഷിയായിട്ടിരിക്കുന്നവനും സച്ചിദാനന്ദ സ്വരൂപ ഹസൻ, സത്ത് ചിത്ത് ആനന്ദം തുടങ്ങിയ സ്വരൂപത്തോടു കൂടിയിരിക്കുന്നവനും യത്തിഷ്ഠതി സ ആത്മ. ഇതാക്കും ഡിസ്ക്രൈബ് ദാറ്റ്. അപ്പോ ഇൻ ദ ഡെഫിനിഷനില് സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരാത് വ്യതിരിക്ത. അപ്പോ ഇൻ ദ ശരീരത്രയത്തിലിരുന്ന് വ്യത്യാസമാനവൻ. പിന്നെയോ പഞ്ചകോശ അതീത, അഞ്ചു കോശങ്ങൾക്കും അതീതനായിട്ടിരിക്കുന്നവൻ. അവസ്ഥാത്രയ സാക്ഷി, സച്ചിദാനന്ദ സ്വരൂപ. ഇപ്പിടി നാല് ഐറ്റംസ് വർദ്ദ, നാല് ഡെഫിനേഷൻസ് കൊടുക്കുക ആത്മാക്ക്. ഇപ്പിടി ഇരിക്കുന്നതാക്കും ആത്മാ. അപ്പോൾ സത്ത്, ചിത്ത്, ആനന്ദം എന്നത് നമ്മൾ നേരത്തെ കവർ പണിയിരിക്കും. ചിത്ത് എന്ന് ചൊല്ലുന്നത് എന്നത് എന്താ ചൈതന്യം എന്നുള്ളത് നേരത്തെ എന്താ 27-ാം ശ്ലോകം ചെന്നപ്പോൾ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കവർ പറഞ്ഞു. ചിത്ത് എന്ന് പറഞ്ഞത് ഇത് പ്രകൃതിയോട് മോഡിഫിക്കേഷൻസ് ആണ് ശരീരം ഇരിക്കുന്നത്. മൂന്ന് ഗുണങ്ങളും പഞ്ചഭൂതങ്ങളും അടങ്ങുന്നതാണ് ശരീരം. അത് ജഡവസ്തു എന്ന് നമ്മൾ ചൊല്ലറോം. ആനാലും അതുക്ക് ഓരോ പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കരുത്, അതുക്ക് ചൈതന്യത്തോട് പ്രസൻസ് വേണം. അപ്പോ ചിത്ത് എന്നുള്ളത് ഒരു ജഡവസ്തു, ജഡവസ്തു ഒരിക്കലും ചൈതന്യ സ്വരൂപമായിട്ടിരിക്കുക എന്ന് മാത്രമല്ല, ജഡവസ്തുവോട് പ്രോപ്പർട്ടിയുമല്ല ചൈതന്യം. അപ്പൊ അതൊക്കെ എക്സാമ്പിളായിട്ട് വൈദാന്തികൾ എന്നെ ചൊല്ലാച്ചാൽ, യു ടേക്ക് ഇലക്ട്രിസിറ്റി ആൻഡ് എ ബൾബ്. ദ ബൾബ് ഈസ് ദി ജഡവസ്തു. ദ ബൾബോട് ബൾബിലെ ലൈറ്റ് എന്നുള്ളതാണ് പവർ ബൾബുക്കില്ലേ. ഇറ്റ് ഈസ് നോട്ട് എ പ്രോപ്പർട്ടി ഓഫ് ദ ബൾബ്. യെറ്റ് വെൻ ദി കോൺഷ്യസ്നെസ് ഓഫ് ദ ചിത്ത് ഇസ് പാസിംഗ് ത്രൂ ദി ഇലക്ട്രിസിറ്റി ഇസ് പാസിംഗ് ത്രൂ ദ ബൾബ്, ഇറ്റ് ബിക്കംസ് പ്രകാശമാനം. അതുപോലെ തന്നെ നമ്മളോട് ഇന്ത് പ്രകൃതിക്ക് ആസ്പദമായ ശരീരം ചൈതന്യ വസ്തു ഇരിക്കുന്ന സമയത്തിൽ പ്രകാശിക്കരുത്, അതിനാല് പേശ സാധിക്കരുത്, കയ്യാലെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കരുത്. ആനാൽ അതില്ലാത്ത സമയത്തിൽ അതൊന്നും ചെയ്യാൻ സാധിക്കരുത്. അതാക്കും ഇന്നൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇത് കഴിഞ്ഞിട്ട് ഐ വിൽ ഗോ ത്രൂ ദി ഡെഫിനിഷൻ ഓഫ് ദി സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരം ആൻഡ് പഞ്ചകോശ ഡെഫിനിഷൻ ആസ് ഗിവൺ ഇൻ ദി തത്വബോധം. തത്വബോധത്തിൽ ചൊല്ലിയിരിക്കുന്ന മാതിരി ഉള്ള ഡെഫിനിഷൻ ഞാൻ ചോദിക്കാം. അപ്പോ ഫസ്റ്റ് ഐ വിൽ ഗോ ത്രൂ ദി പഞ്ചകോശ ഡെഫിനിഷൻ. ഇത് അന്നമയ, പ്രാണമയ, മനോമയ, വിജ്ഞാനമയ, ആനന്ദമയം എന്ന് അഞ്ച് കോശങ്ങളെ പറ്റി ചോദിക്കാം. ആദ്യത്തത് ഏറ്റവും ഇതിക്ക് എന്നത് അന്നമയ കോശം എന്ന് പേര്. അന്നമയ കോശം അതാണത്, അതിക്ക് ഇംഗ്ലീഷിലെ ഫുഡ് ഷീത്ത് ഇവർ കൊടുത്തിരിക്ക. അന്നം ഇസ് ഈക്വൽ ടു ഫുഡ്. ഡയറക്റ്റ് കോറിലേഷൻ ഇല്ല, ആണാലും ഒരു ഫോർ അണ്ടർസ്റ്റാൻഡിംഗ് പർപ്പസസ് യു കെൻ യൂസ് ദ ഡെഫിനേഷൻ. അപ്പോ അന്നത്താൽ ഉണ്ടാകുന്നത്, അന്നത്താലുണ്ടാകുന്നത്, അന്നത്താൽ വർദ്ധിക്കുന്നത്, അന്നത്താലെ അന്നത്തിരിപ്പ്, അന്നത്തേക്കേ തിരുപ്പി പോറത്, അപ്പിടിയുള്ളതാണ് ഓർഗാനിക് മാറ്റർ എന്നുള്ള ചിന്ത. അതാക്കും ഇന്ത് സ്ഥൂല ശരീരത്തോട് അവസ്ഥ. സോ അന്നമയ കോശ മാപ്സ് ടു ദി സ്ഥൂല ശരീരം ഇൻ ദി ശരീരത്രയ ഡെഫിനേഷൻ. അത് കഴിഞ്ഞ് രണ്ടാമത്തെ പ്രാണമയ കോശം, പഞ്ചപ്രാണങ്ങൾ, പഞ്ചപ്രാണങ്ങളും എന്താ കർമ്മേന്ദ്രിയങ്ങളും അടങ്ങുന്നതിക്ക് പ്രാണമയ കോശം എന്ന പേര്. അതായത് കർമ്മേന്ദ്രിയങ്ങൾ ചൊല്ലത്തെ കയ്യ്, കാല് തുടങ്ങുന്നതാണ് കർമ്മേന്ദ്രിയങ്ങൾ. വേർ വി ഡു ദി ആക്ഷൻ, ഈവൻ ദോ ദി ഫിസിക്കൽ എൻറ്റിറ്റി ഈസ് പാർട്ട് ഓഫ് ദ സ്ഥൂല ശരീരം. ദ ഫിസിക്കൽ എൻറ്റിറ്റി, ദി ഹാൻഡ് ഇസ് പാർട്ട് ഓഫ് ദ സ്ഥൂല ശരീരം. ദി എബിലിറ്റി ടു ഡു ദി ആക്ഷൻ ഇസ് പാർട്ട് ഓഫ് ദ സൂക്ഷ്മ ശരീരം. കറക്റ്റ്. സോ അത് പ്രാണമയ കോശത്തോട് ഡെഫിനിഷനിൽ അത് പറഞ്ഞത്. അഞ്ച് പ്രാണാപാന വ്യാനോദാന സമാനങ്ങളാണ്. അതാണത് പ്രാണ ഹാസ് ദ റെസ്പിറേറ്ററി ഫംഗ്ഷൻ, അപാന ഇസ് കോൾഡ് സർക്കുലേറ്ററി ഫംഗ്ഷൻ വിതിൻ ദ ബോഡി, വ്യാന ഇസ് ദി എക്സ്ക്രീറ്ററി ഫംഗ്ഷൻ, ആൻഡ് ഉദാന ഇസ് ദ റിവേഴ്സിംഗ് ഫംഗ്ഷൻ, സംതിങ് കംസ് ഔട്ട്, ആൻഡ് സമാന ഇസ് ദ ഡൈജസ്റ്റീവ് ഫംഗ്ഷൻ. ഇപ്പോഴുള്ള അഞ്ച് പ്രാണ ഫംഗ്ഷൻസ് അതോടൊപ്പം അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും ചേർന്ന് ഇത്
പ്രാണമയ ശരീരം. This maps to Sukshma Sharira. Now, we are going to see there are five sheets and there are three Shariras. So, more than one has to map to the one here. Yeah. So, the intermediate three, the Pranamaya, Manomaya, Vijnanamaya, they are all going to map to the Sukshma Sharira. Mm-hmm. Eh? So, Pranamaya Kosha is the Pranamaya Manashith. Adu kazhinju aduthathu Manomaya Kosha. Appo again, Manas and the ഫൈവ് ജ്ഞാനേന്ദ്രിയസ്, അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ, നേരത്തെ അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ ചെന്നോ. അപ്പോ സി മനസ്സ് തന്നെ, സി ഫോർ ദ പർപ്പസ് ഓഫ് ദിസ് വേദാന്ത ഡിസ്കഷൻ, വി ആർ ഡിവൈഡഡ് ദ മനസ് ഇൻ ടു ടു, മനസ്സ് ആൻഡ് ബുദ്ധി. സോ ദ സെയിം വേ ഇൻ ദ ജ്ഞാനേന്ദ്രിയങ്ങളെയും ദ ആർ ഡിവൈഡിംഗ് ഇറ്റ് ഇൻ ടു ടു ഇൻ ദ ഡെഫിനേഷൻ ഓഫ് ദ കോശ. സോ വൺ ഇസ് ദി എന്നത് outward facing jnanendriyas and one is the portion that is more intelligent driven or the buddhi driven jnanendriyas. So the first component, which is the mind, which is the outward the objective mind as well as the objective part of the jnanendriyas, are associated with the manomaya kosha. And then the next kosha, vijnanamaya kosha, ബുദ്ധി ആൻഡ് അഗെയിൻ ദ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ, അതോട് ഇൻവേർഡ് ഫേസിംഗ് ദി എബിലിറ്റി ടു വിവേകശക്തി ഉള്ളതാണ് അന്ത കമ്പോണൻസ്ക്ക് വിജ്ഞാനമയ കോശം എന്നുള്ളത്. സോ ദി പ്രാണമയ, മനോമയ ആൻഡ് ദി വിജ്ഞാനമയ കോശാസ് ഓൾ മാപ് ടു ദി സൂക്ഷ്മ ശരീര. ആൻഡ് ദെൻ ആനന്ദമയ കോശ, വിച്ച് ഇസ് ദി കാരണ ശരീര. സോ അതിനാൽ താൻ തൈത്തിരി ഉപനിഷത്തിലെ അഹമന്നമഹമന്നമഹമന്നം, അത് കാരണ ശരീരത്തോട് യാത്രയെ പറ്റിയേക്കും അന്ത ഭോഗങ്ങളിൽ വർണ്ണിക്കുന്നത്. സോ ഹീസ് ട്രാവലിംഗ് ആസ് ദ കാരണ ശരീര ഇൻ ദിസ് ആനന്ദമയ സ്റ്റേറ്റ്. സോ ദ കാരണ ശരീര ഇസ് അസോസിയേറ്റഡ് വിത്ത് ദി ആനന്ദമയ കോശ. അതുക്ക് കൂടുതൽ ഡെഫിനേഷൻസ് എല്ലാം ഇരിക്ക്, ഐ ആം നോട്ട് ഗോയിങ് ഇൻ ടു സം ഓഫ് ദ ഡീറ്റെയിൽസ്. അതുക്ക് എക്സ്പീരിയൻസ്ക്ക് എപ്പിടി വൃത്തി ഇരിക്ക്, പ്രിയം ഇരിക്ക് എന്നെല്ലാം ചൊല്ലി, രൊമ്പ പ്രമോദം ഇരിക്ക് എന്നെല്ലാം ചൊല്ലി, രൊമ്പ ഡെഫിനേഷൻസ് എല്ലാം ഇരിക്ക്. ഐ നോട്ട് ഗോയിങ് ടു ഗോ ഇൻ ടു ദാറ്റ് ഡീറ്റെയിൽസ്. ബട്ട് ജസ്റ്റ് ഫോർ സിംപിൾ അണ്ടർസ്റ്റാൻഡിംഗ്, അന്നമയ, പ്രാണമയ, മനോമയ, വിജ്ഞാനമയ, ആനന്ദമയ കോശാസ്. സോ ദീസ് കോശാസ് ആർ ലൈക്ക് ഐ സെഡ് ഏർലിയർ മാപ് ടു ദി ത്രീ സ്ഥൂലം, സൂക്ഷ്മം, കാരണ ശരീരങ്ങൾ. അപ്പോ again the oronukum Shankaracharya has given detailed definitions in the tattva bodha. Annamayaha ka, what is annamaya kosha ennadu nulukku marubadiyayittu annarasayeneva bhutva annarasayeneva vruddhim prapya annarupa prathivyam yat liyate tad annamaya koshaha sthula shariram enna definition. Adu pole pranamaya koshaha kaha pranadya panchavayavaha വാഗാദി ഇന്ദ്രിയ പഞ്ചകം പ്രാണമയ കോശ. ഇപ്പിടി ഞാൻ നേരത്തെ ഡെഫിനേഷൻസ് അവതരിച്ചിരിക്കാം. മനോമയ കോശത്തിക്ക് മനശ്ച ജ്ഞാനേന്ദ്രിയ പഞ്ചകം മിളിത്വാ യോ ഭവതി സ മനോമയ കോശ. വിജ്ഞാനമയ ബുദ്ധിശ്ച ജ്ഞാനേന്ദ്രിയ പഞ്ചകം മിളിത്വാ യോ ഭവതി സ വിജ്ഞാനമയ കോശ. ആനന്ദമയ ഏവമേവ കാരണശരീരഭൂത അവിദ്യാസ് അവിദ്യാസ്ത മലിനസത്വം പ്രിയാദിവൃത്തിസഹിതം സത് ആനന്ദമയ കോശ. സോ ഇൻ ദ അഞ്ച് കോശങ്ങളും അണ്ടർ ദി കൺട്രോൾ ഓഫ് അവിദ്യ, നോട്ട് നൺ ഓഫ് ദിസ് ആർ ദി ആത്മസ്വരൂപമല്ല എന്ന് മനസ്സിലാക്കണം എന്നർത്ഥം. അപ്പോ ഇപ്പിടി അന്ത അഞ്ച് കോശങ്ങളെ പറ്റി വർണ്ണിച്ചിരിക്ക് വർണ്ണനകൾ ഇരിക്ക് വേദങ്ങളിലെയും ഉപനിഷത്തിലെയും ഇരിക്ക്. വേദങ്ങളിലെയും ഉപനിഷത്തിലെയും ചെന്നത് നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി സിമ്പിളായിട്ട് തത്വബോധത്തിൽ ശങ്കരാചാര്യർ എക്സ്പ്ലെയിൻ പണിയിരിക്കാൻ. അപ്പോ ഇപ്പിടി വേദാദിയിൽ ചൊല്ലിയിരിക്കുന്നതാണ് അന്ത അഞ്ച് പഞ്ചകോശങ്ങളോട് ഡെഫിനേഷൻ ഇരിക്കും. സോ ദിസ് ഇസ് ദി ഡെഫിനേഷൻ ദറ്റ് ഭഗവാൻ ഇസ് ഗിവിംഗ് ഹിയർ ഇൻ ദിസ് ശ്ലോകം. ഇന്ദ്രിയാണി പരാണ്യാഹുഹു, ഇന്ദ്രിയാണി ഇന്ദ്രിയങ്ങൾ, പരാണി പരംജൽ തന്നെ ശ്രേഷ്ഠം, ആഹുഹു അതാണത് compared to the annamaya kosha, the indriyani, which is the, he is now referring to the pranamaya kosha. Pranamaya kosha is the karma indriyas. So indriyani refers to the pranamaya kosha. So compared to the sthula sharira, sukshma sharira is shreshtam, adava more subtler in artham, more subtle than the annamaya kosha.
അത് കഴിഞ്ഞ് നെക്സ്റ്റ് ചൊല്ലാം ഇന്ദ്രിയേഭ്യഃ പരം മനഃ. സോ ഇന്ദ്രിയപരമാന പ്രാണമയ കോശത്തിലിരുന്ന് ഇന്നും ശ്രേഷ്ഠമാണത് അഥവാ ഇന്നും സട്ടിലാണത് മനോമയ കോശം. മനസ്സസ്തു പരാബുദ്ധി, മനോമയ കോശത്തിലിരുന്ന് ഇന്നും ശ്രേഷ്ഠമാനത് ബുദ്ധി അഥവാ വിജ്ഞാനമയ കോശം. ഇങ്ങനെ ഹി ഹസ് നോട്ട് ഔട്ട്വേർഡ്ലി സ്പോക്കൺ അബൌട്ട് ദി ആനന്ദമയ കോശ. ഹി സേസ് യോ ബുദ്ധേ പരതസ്തു സഹ, ഇന്ത് ബുദ്ധിക്കെല്ലാം വെളിയിൽ ശ്രേഷ്ഠമായിരിക്കുന്നതാരോ അതാത്മ. സോ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഈവൻ ദോ ഇറ്റ് ഇസ് ആനന്ദമയ കോശ ഇസ് നോട്ട് മെൻഷൻഡ് ഹിയർ, ബുദ്ധിയോടെ സട്ടിലറായിരിക്കുന്നത് ആനന്ദമയ കോശ, ആനന്ദമയ കോശത്തിക്കും സട്ടിലറായിരിക്കുന്നത് ആത്മ എന്നർത്ഥം. സോ ആത്മ എന്നുള്ളതാണ് വസ്തു. ഇന്ത് അഞ്ച് കോശങ്ങൾക്കും പഞ്ചകോശ അതീത എന്ന് അത് ആത്മാവോട് ഡെഫിനേഷൻ തത്വബോധത്തിൽ ഞാൻ നേരത്തെ തന്നെ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീര വ്യതിരിക്ത പഞ്ചകോശാതീത അന്ത ഡെഫിനിഷൻ ആക്കും ഇന്ത്യ ഭഗവാൻ അർജുനക്ക് ചൊല്ലും. അപ്പടി ഇന്ദ്രിയാണി പരാണ്യാഹു ഇന്ദ്രിയേഭ്യ പരമന. അപ്പോ ഇന്ദ്രിയങ്ങൾ അതാണ് ഇന്ദ്രിയങ്ങൾ അനുസരിച്ച് തന്നെ നമ്മളോട് ശരീരം ഓരോന്ന് ചേർത്, അതാണ് പ്രാണമയ കോശത്തോട് കൺട്രോളിലാക്കും നമ്മളോട് ഓരോ ആക്ടിവിറ്റീസും നടന്നുകൊണ്ടിരിക്കു. അതിനാല് ശരീരത്തെ അപേക്ഷിച്ച് പാരുക്കൾക്ക് അത് പ്രാണമയ കോശം ഇസ് ശ്രേഷ്ഠത ഓർ സുപ്പീരിയർ. അത് പ്രാണമയ കോശത്ത് പ്രവർത്തിക്കണമാനാ മനസ്സോട് സാന്നിധ്യം കൂടാതെ അത് പ്രവർത്തിക്ക സാധിക്കാതെ എന്ന് പറ സമയത്തില് മനോമയ കോശം ക്യാൻ ബി കൺസിഡർഡ് എ സുപ്പീരിയർ ടു ദി പ്രാണമയ കോശ. അതുപോലെ മനസ്സ് ശരിയായിട്ട് വ്യാപരിക്കണമാനാൽ ബുദ്ധിയോട് സഹായം വേണം. അപ്പോ മനോമയ കോശത്തവിടെ വിജ്ഞാനമയ കോശം ശ്രേഷ്ഠമാണത്. അപ്പടിയുള്ളതാണ് ആ പഞ്ചകോശങ്ങൾ അവിടെയും ശ്രേഷ്ഠമാനതാക്കും ആത്മ എന്നുള്ളത് നീ മനസ്സിലാക്കിക്കോ എന്ന് ഇപ്പിടി അത് ആത്മാവോട് അവസ്ഥയെപ്പറ്റി ഭഗവാൻ ഇങ്ങനെ പറ. ഇത് തന്നെ ഇത് അഗെയിൻ ജസ്റ്റ് ടു റീഇറ്ററേറ്റ് ദ പോയിന്റ് ദാറ്റ് ഭഗവാൻ ഗീതയിലെ ചൊല്ലിയിരിക്കുന്നത് ഒരു ന്യൂ തിയറി അല്ലാതെ ന്യൂ ഫിലോസഫി അല്ല എന്ന് ചൊല്ലത്തക്ക് വേണ്ടി നമ്മൾ വേദങ്ങളിലെയും ഉപനിഷത്തിലെയും പല ഇടത്തിലെ ചൊന്നതാണ് വസ്തുവാക്കും ഇങ്ങനെ ഭഗവാൻ കോട്ട് പണ്ടാർ. കഠോപനിഷത്തിൽ ഓൾമോസ്റ്റ് ഐഡന്റിക്കലാണ് ശ്ലോകം ഇരിക്ക്. ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥ അർത്ഥേഭ്യശ്ച പരം മനഃ മനസ്സസ്തു പരാബുദ്ധി ബുദ്ധേരാത്മാ മഹത്പര മഹത പരമവ്യക്തം അവ്യക്താത് പുരുഷപ്പര പുരുഷാത്മപരം കിഞ്ചിത് സാ കാഷ്ട സാ പരാഗതി എന്നൊരു രണ്ടാം ശ്ലോകം ഇരിക്കും. സോ ദാറ്റ് ഈസ് ഇൻ ദ ഫസ്റ്റ് ശ്ലോകം ഇസ് ഓൾമോസ്റ്റ് ഐഡന്റിക്കൽ ടു ദ ശ്ലോകം വി ഡിസ്കസ്ഡ് ഹിയർ. ദ സെക്കൻഡ് ശ്ലോകത്തിലെ മഹത് അവ്യക്തം പുരുഷം ഇതുകൂടി കൊണ്ടുവരാം. അതാണത് നമ്മൾ വെൻ വി സ്റ്റഡീഡ് ദി എവല്യൂഷൻ കപിലോപദേശ സമയത്തിലെ ചെന്ന സമയത്തില് പ്രകൃതി മഹത് അഹങ്കാരാശ്ച മാത്രാശ്ച ഭൂതാനി അപികൃതഭി ദശാക്ഷി എന്ന് തുടങ്ങി അന്ത പ്രകൃതിയോട് മോഡിഫിക്കേഷൻസ് പറ്റി നമ്മൾ മനസ്സിലാക്കാത്ത ഇറ്റ് സ്റ്റാർട്സ് വിത്ത് പ്രകൃതി. അന്ത പ്രകൃതിക്ക് താൻ അവ്യക്തം എന്ന് പേര്. അന്ത അവ്യക്തമായ പ്രകൃതി പ്രകൃതിയിലെന്ത് മഹത് പ്രകൃതി മഹത് അഹങ്കാരം പിടിയാക്കും. അതോട് ഓരോന്ന് എന്നുള്ളത് എവല്യൂഷൻ. അപ്പോ ഇങ്ങനെ ചൊല്ലാൻ മഹത പരം അവ്യക്തം. അപ്പോ ബുദ്ധേരാത്മാ മഹത്പര എന്ന് ചെന്നതിന് ശേഷം അത് മഹത്ക്ക് മേൽ വെളിയിലെ അവ്യക്തം ഇരിക്ക് അവ്യക്താ പുരുഷപ്പര അവ്യക്തത്തിക്കും മേലെയായിട്ട് പുരുഷൻ. അത് പുരുഷനക്ക് മേലെ പുരുഷാത്മപരം കിഞ്ചിത് സാ കാഷ്ഠ കാഷ്ഠാന ഏറ്റവും ദി ടോപ്പ് മോസ്റ്റ് എന്നത് പറയുന്നത് മൗണ്ട് എവറസ്റ്റോട് ടോപ്പ് മോസ്റ്റ് പീക്ക് ചൊല്ലുവല്ല പീക്ക് അത് കാഷ്ഠാന പീക്ക് സാ പരാഗതി അതാണ് പരമമാന ഗതി എന്ന് കഠോപനിഷത്തിലെ ഇരിക്കുന്നതാണ് രണ്ട് ശ്ലോകങ്ങൾ. സോ ഇത് ഓൾമോസ്റ്റ് ഐഡന്റിക്കലായിട്ട് അത് അതാണത് നേരത്തെ നമ്മൾ ചൊല്ലിക്കുന്ന മാതിരി തസ്മാത്തും ഇന്ദ്രിയാണ്യാദോ നിയമ്യ ഭരദർഷഭ എന്ന് പോന ശ്ലോകത്തിൽ ചൊല്ലിയിട്ട് നീ ഇന്ദ്രിയ നിഗ്രഹം പണ്ട് അതായത് ഇന്ദ്രിയ നിഗ്രഹവും മനോനിഗ്രഹവും പണ്ട് എന്ന് ചെന്നതിക്ക് ശേഷം ഭഗവാൻ നേരിട്ട് ഹി വെന്റ് ഇൻ ടു ദി ഡെഫിനിഷൻ ഓഫ് ആത്മ. സോ ടു ഷോ ദാറ്റ് ദി ഇന്ദ്രിയ നിഗ്രഹം ശമദമാദികൾ ആർ ഓൺലി എ ടെമ്പററി സൊല്യൂഷൻ. അൾട്ടിമേറ്റ് നോളജ് ദ ഫൈനൽ സൊല്യൂഷൻ പെർമനന്റ് സൊല്യൂഷൻ ഇസ് ഓൺലി ഗോയിങ് ടു ഹാപ്പൻ വെൻ യു അണ്ടർസ്റ്റാൻഡ് ദി ആത്മ. ഇതേ കോൺസെപ്റ്റ് സെക്കൻഡ് ചാപ്റ്ററിലെയും വന്നിരിക്കും. സെക്കൻഡ് ചാപ്റ്ററിലെ ഒരു ശ്ലോകത്തില് ഭഗവാൻ ചൊല്ലിയിരിക്കാർ അന്ത സമയത്തിലായിരുന്നു
we covered it, but not in, in this detail. So second chapter, there is a sloka. I didn't mark that one, but there is a slogan in second chapter. Anyway, I'm not able to find it. Only when you understand the Parabrahma, you will be able to get rid of your... Will you give me 1 minute? I'll find it. Not able to find it right here, but I'll point that out next class. I'll point one run. But they concept in the second chapter of Bhagavan Chollirkar. So avasanam and the buddhi and the buddhikkum veliyil irukku and the buddhiya panjagoshathukkum adheedamayi irukkiradana aathmavani manasilakku and aathma vicharam kondu aathma jnanam kondu maatram than inda kaamaadigala poornamayittum jeyikka saadhikkum ennu thaalpariyam adha adinaleyakkum inda 41 and 42 together Bhagavan Chollirkarum. Adhyathile 41 Shamadamadi Nigrahatha Chanadukku Shesham 42nd Shlokathile Atma Tattvathe Patti Chollirikkunnathu Karanam and Atma Tattvam Vazhuthan and Poornamayittum Kamathe Jayikka Sadhikkum ennathu. Indriyani Paranyahuhu Indriyani Paranyahuhu Indriyebhyah Param Manaha Indriyebhyah Param Manaha Manasastu Parabuddhihi Manasastu Parabuddhihi Yo Buddhe Paratastu Saha Yo Buddhe Paratastu Saha Really correct. Come on. The Kama Krodham, and they had to get rid of this one because they are the obstacles of the lamb. Valmiki Ramayanathile, Valmiki interprets Rama's character. Adhula vandu Rama gets angry several places. And he says that those are short-term anger. Not only that, it's also he classifies a good anger. That is, those angers destroy the bad elements from the universe, and after that he achieves the composure once more. Okay. So what kind of krodha are talking about here? Well, here, kama, krodha, raga, dvesha, these are the vikaras that take us away from our desired path. Mm-hmm. So if you have your spiritual goal, mokshathukku vendi sramikkiradana uruthanukku, ട്രാവൽ പണ്ടന്റെ വഴിയിലിരുന്ന് വേറെ വഴിക്ക് അധാർമികമായ വഴിക്ക് കൊണ്ടുപോകുന്നതാക്കും ഇന്ന് രാഗദ്വേഷാദികളും കാമക്രോധാദികളും. സോ ഹി ടാക്സ് അബൌട്ട് ആക്ച്വലി രാവണസ് ക്രോധ ആൻഡ് രാമസ് ആംഗർ. ഓക്കേ, ഡിസ്ട്രിബ്യൂട്സ് ദോസ് ടു. രാമസ് ആംഗർ ജസ്റ്റ് വാനിഷസ് വെരി ക്വിക്ക്ലി ആഫ്റ്റർ ദി മേബി ഹി വാസ് ട്രൈയിങ് ഇൻ ദി ധാർമികമായ വഴിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കാർ. രാവണ ഇസ് ട്രൈയിങ് ഇൻ ദി അധാർമിക പാത്ത്. സോ ദാറ്റ് ഈസ് ദി അൾട്ടിമേറ്റ് ടെസ്റ്റ് വി ഹാവ് ടു ഡു. സോ ദാറ്റ് ആസ് ലോങ് ആസ് ഇൻ ദി ധാർമിക പാത്ത്, you know, again, all of us, Bhagavan Chandamadri, the Adya Sankalpam ellavarikkum varum. Prakriti control panni irukkiradana, and the impulses are there to everybody. But Viveka Shakti kondittu, we have to identify it, that whether if you are doing anything adharmic, then we have to control it. One more question. The own behavior is not changing. Correct. Anger does not last forever. Mm. There is a grudge is there. Correct. Long-term anger, the grudge is there. Correct. I get angry sometimes, right. Not many times. Right. Okay. Right. And the anger just vanishes after a few minutes. Right. Then I realize I should not have got anger by it.
Right. Okay. This is, I'm sure this is true for everybody. Right. Okay. Right. Is that a part of Krodha? Again, you have to only view it in terms of the dharmic, atharmic, whether it is something that was appropriate for you to do for that particular, you know, situation, and that's the only way to. I feel this is too abstract to explain. Right. Yes, it is. Long term problem is krodha. Short term is not. The effect of poem, it might be short term, but you might leave a long term mark on the other person. So that has to be part of it. Yeah, if your goal is not to wound the other person. Krodha is not hatred. No, that's dvesham. Dvesham. The pure anger. Yeah, this is the sloga that from second chapter I wanted to point out. Vishaya vinivartante, 59th sloga. You are very close, Mama. 59th sloga. Yeah. Vishaya vinivartante niraharasya dehinaha rasavarjam rasopyasya param drishtva nivartate. അതാണത് പൊരുത്തൻ ഒന്നും ആഹാര ഇന്ദ്രിയ നിഗ്രഹം മാത്രം ചെയ്തതിന് പൊരുത്തൻ ഇരുന്നാനാണല്ലോ. അതാണത് വിത്തൗട്ട് ഏബിൾ ടു കൺട്രോൾ ദ മൈൻഡ് ആൻഡ് ദി വാക്ക് കൺട്രോൾ പണ്ണാതിക്ക് അതാണത് ഞാൻ കർമ്മങ്ങൾ അനുഷ്ഠിക്കരുതില്ലേ എന്ന് ചൊല്ലിട്ട് വിഷയത്തിലെ വിഷയങ്ങളിലേന്ത് മാത്രം വിഡ്രോ പണിക്കേണ്ട ഒരുത്തൻ ഇരുന്നാനാൽ അവനക്ക് അത് രസം ഇരിക്കുന്ന അന്ത പ്രേരണകൾ അന്ത കാമത്തോട് റൂട്ട്സ് ദേ ആർ ഓൾവേസ് ഇൻ ഹിം. It is not destroyed. That will only be destroyed. Rasopyasya param drishtva nivartate. And the atmajnanam vandal matram than and the param drishtva atmajnanathodu koodatan and the rasam nashik and the rasam jiltanal adavadu the bijam adavadu root. The root has to be eliminated. Kamathod roots has to be eliminated. So for example, in this particular sloga in second chapter, Bhagavan is saying, nee karma manishtikyadaki irindittu oru prayojanam illai. Because you may say that I am not doing the bad karma, so I'm better than the person who is doing the bad karma, but onakku ullakkulla and kama krodha adi bijangal narai irukku that cannot be taken out by just by not being immersed in inaction ennu solraga. That was a sloka I wanted to point out. Param drishtva nivartate ennulla than sloka. So അപ്പൊ അപ്പടി അന്നമയ ഘോഷം പ്രാണമയ ഘോഷം തുടങ്ങുന്നതാണ് വിജ്ഞാനമയ ഘോഷം പഞ്ചകോശങ്ങൾ ആത്മാവാന എന്നിലിരുന്ന് വ്യത്യസ്തമാക്കും എന്ന് മനസ്സിലാക്കി ഇപ്പടി ഇന്ത ജ്ഞാനം കൊണ്ട് മാത്രം താൻ കാമത്തെ മുഴുവനായിട്ട് ജയിക്കാൻ സാധിക്കും. അതാണത് you have to attain the stage where enakku shariratrayatta theriyum but I am not the shariratraya. So shariratrayam ningu idu panliye shariratrayam, so sthulam sukshmam karanam, so the sthula sharira is the gross body, so that is the all the external the body that you see externally, that's the sthula sharira. Sukshma sharira is all the indriyas, so which, like for example, the arm is part of the gross body, but the property of the arm to make certain do certain actions is controlled by the inner senses. That is called the sukshma sharira. And the karana sharira is what we consider as going from the sanchitamana karmangala swigarichu the shariram can be viewed as a cage or a kood. So going from one cage to the another cage is the karana sharira. So he is the transporter of the നമ്മൾ ശേഖരിച്ചു വെച്ചിരിക്കുന്നതാണ് കർമ്മഫലങ്ങൾ റീബർത്ത് എല്ലാം അതിലാണ് കാരണ ശരീരം എന്ന് പേര്. സോ ദ കാസൽ ബോഡി ഓഫ് ദ കാരണ ശരീര കാസസ് എസ് ബേസ്ഡ് ഓൺ അവർ അക്യൂമുലേറ്റഡ് കർമ്മഫല കാസസ് എസ് ടു ടേക്ക് എ പെർട്ടിക്കുലർ ബോഡി ആൻഡ് ദെൻ വി ആർ യുനോ വി കം ഔട്ട് വിത്ത് ഓൾ ദി പ്രോപ്പർട്ടീസ് ലൈക്ക് ഈ സെഡ് യുനോ പൂർവജന്മ ധർമാധർമ്മ സംസ്കാര വർത്തമാന ജന്മനി അഭിവ്യക്ത. That is called the vasanas. Adala nammal pona last report. The sharirum is setu kshetram and then atma is kshetram. Exactly. So just like how you say that, okay, this is this book, I know this book. I know this book because I am different from the book. En nammal sonna ellarku manasilarudu. Adu pole
your body is different from my body chennalum everybody understands that. But I am different from my own body ennulla gnanam varathayakam. Then you understand that you are the, yeah, that is called the Atmajnana. So that is, you are different from the three, the sthula sukshma karana shariras and the pancha koshas. So then, at that point, you understand the truth. And then, having understood the truth, evam buddhe param buddhva, ippidi evam, inda prakaram, buddhehe param, buddhi evada perishanada, adhanad buddhi ingiradu vijnanamaya koshatta refer பண்றது விஞ்ஞானமய கோஷத்துக்கும் பரிசானவன் சொல்லுத்தானால் விஞ்ஞானமய கோஷம் ஆனந்தமய கோஷம் இதுக்கெல்லாம் வெளியில் இருக்கிறதான அந்த ஆத்மாவை புத்வா மனசிலாக்கிட்டு அப்ப ஆத்மாவை மனசிலாக்கினா மாத்திரம் போருமா என்று கேட்டுதானால் அதுக்காக செகண்ட் வரி சொல்ற சம்ஸ்தாத்மானம் ஆத்மன அதானது ஆத்மஜானம் நான் ஆத்மாவை மனசிலாக்கினேன் ஆத்மாவை மனசிலாக்கினதுக்கு சேஷவும் തെറ്റാണ രീതിയിൽ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് അത് അപ്പടി വരലാമാ എന്നൊരു സംശയം ഇരിക്കും അതായത് ഐ അണ്ടർസ്റ്റുഡ് ദി ആത്മാ ടു ബി സെപ്പറേറ്റ് ഫ്രം മൈ ബോഡി ഇറ്റ് ഈസ് നോട്ട് ദ ത്രീ ബോഡി മൂന്ന് ശരീരമല്ല കാരണ ശരീരമല്ല സ്ഥൂല ശരീരമല്ല എന്ന് മനസ്സിലാക്കിയച്ച് പഞ്ചകോശമല്ല എന്ന് മനസ്സിലാക്കിയച്ച് ഇതുക്കും മേലെ ഉനക്ക് ഡു യു ഹാവ് ടു ഡു എനിത്തിങ് എൽസ് എന്നുള്ളതൊക്കെ ചോദ്യമായിട്ടാക്കും സംസ്തഭ്യാത്മാനമാത്മന അപ്പൊ ഇങ്ങ് ചില വേദാന്ത പണ്ഡിതന്മാരുടെ അഭിപ്രായം എന്ന് വെച്ചാൽ ആത്മജ്ഞാനം കാമത്തെ വേരോടെ നശിപ്പിക്കും ആനാലും ആദ്യം ഇതുവരയ്ക്കും അജ്ഞാനം കൊണ്ട് നീ കാമക്രോധാദികളിൽ ഈടുപെട്ടിട്ടുണ്ട് ഇപ്പോ നീ ജ്ഞാനം വന്ന് എന്നുള്ളത് അന്ത കാമക്രോധാദികളോ വേരോടെ നശിപ്പിച്ചാച്ച് ആനാലും ഇത്രയും നാളേക്ക് നീ ചെയ്തു കൊണ്ടിരുന്നതാണ് വഴി അന്ത ഹാബിറ്റ് ഇരിക്കെ ഹാബിറ്റ് അത് ഒന്നും കിട്ടേന്ന് വിട്ടുപോകണം സോ ദ ഹാബിറ്റ് വാസനാസ് ആർ സ്റ്റിൽ ദർ ബിക്കോസ് വാസനകൾ കഴിയുന്നത് വരയ്ക്കും യു ആർ സ്റ്റിൽ അഫക്റ്റഡ് ബൈ ദോസ് വാസനാസ് അന്ത ഹാബിറ്റ് അതിനാൽ ഭഗവാൻ ചൊല്ലറ സംസ്തഭ്യാത്മാനമാത്മന എല്ലാ സമയത്തിലെയും സംസ്തഭ്യ എന്നുള്ളതിൽ തന്നെ അടക്കിയിട്ട് അതാണത് ആത്മാനം ആത്മന മനസ്സ് ആത്മാവ് കൊണ്ട് അതായത് ആത്മാവിനെ ആത്മാവിലെ അടക്കി എല്ലാ സമയത്തെയും അന്ത ആത്മജ്ഞാനത്തിലേ ഉറപ്പിച്ചിട്ട് നടത്തണം സംസ്തഭ്യാത്മാനമാത്മന അതാണത് എന്താ ഹാബിറ്റ് ആയിട്ട് ചില എന്താ ഹാബിറ്റ്വലായിട്ട് ദേ ഡു സർട്ടൻ തിങ്സ് ദേ ഡോണ്ട് നോ വൈ ദേ ഡു ദി പെർട്ടിക്കുലർ ആക്ഷൻ ഇതൊക്കെ ഒരു ഒരു സ്റ്റോറി ചൊല്ലിക്കേട്ടിരിക്കാൻ അതായത് ഒരാത്തില് ഒരു വയസ്സാന ഒരു താത്ത ഇരുന്ന താത്താവും അവരോട് പുള്ളയും പുള്ളയോട് കുഴന്തകളെല്ലാരും ഇരിക്കുക അപ്പോ അങ്ങ് വർഷത്തേക്ക് തെവശം വരുന്നേ അപ്പാവോട് അമ്മയോട് തെവശം വര സമയത്തില് അപ്പൊ അത് താത്താവോട് രാത്രി ഒരു പൂച്ച ശല്യം നമ്മ പൂച്ച ക്യാറ്റ് പ്രോബ്ലം നിറയെ ഇരിക്കും സോ താത്ത കാലംബ്ര തെവശത്തുനിന്നൊക്കെ കാലംബ്ര പോയി തിരിച്ചായിട്ട് ഫസ്റ്റ് തിങ്ക് ഹി ഡസ് ഒരു തെവശം ഈസ് അവർ പോയി ഒരു കൂടെ കൊണ്ടുവന്ന് പൂച്ചയെ പിടിച്ച് മൂടിയ മൂട്ടി മൂടി വന്ന് അപ്പൊ ഇന്ന ഗ്രാൻഡ് സൺ ഇസ് വാച്ചിങ് ഇറ്റ് സോ ഹിസ് ഇൻ ഹിസ് മൈൻഡ് ദ ഫസ്റ്റ് തിങ് ഓൺ ദ തെവശം ഡേ പൂച്ചയെ പിടിക്കും സോ ദാറ്റ് ഇസ് വാട്ട് ഹി ഹാസ് അണ്ടർസ്റ്റുഡ് ഫ്രം ദിസ് ഹോൾ കോൺസെപ്റ്റ് സോ അപ്പടി എന്നു താത്താവോട് കാലം കഴിഞ്ഞത് അപ്പാവോട് കാലം കഴിഞ്ഞത് പിന്നോട് പേരനോട് കാലം മാറുന്നത് അവരോട് ആത്തിൽ ഏറെ പൂച്ചയൊന്നും ഇല്ലേ സോ ഹി ഈസ് വെരി വറീഡ് എപ്പിടി തേശം പണ പോറൻ പൂച്ചയെ പിടിക്കില്ലേ സോ ദിസ് ഇസ് കോൾഡ് ദി ഹാബിറ്റ് യു നോ ബിക്കോസ് യു ഡു ദിസ് ആസ് എ ഹാബിറ്റ് യു ഡു ദ സെയിം മിസ്റ്റേക്ക് സോ ഈവൻ ദോ ബൈ ജ്ഞാനം യു ഷുഡ് ബി കംപ്ലീറ്റ്ലി ഡിവോയ്ഡ് ഓഫ് ഓൾ ദീസ് മിസ്റ്റേക്സ് because that is how you are used to I'm used to doing it this way it's not that the word copycat so in the madri and the habitual ana kamathayum kudi nashipikkarathukku ella samayathilum samsthabhyatmanamaatmana manasa aatmajnanathil urappichittu inge aatmanam ennulathukku manasa athava buddhiye ആത്മനഹ ആത്മജ്ഞാനത്തില് സംസ്തഭ്യാത്മാനമാത്മനഹ ജഹി ശത്രും അതാണത് ശത്രു ഇന്ത് കാമരൂപമായിരിക്കുന്നതാണ് ശത്രു ജഹി ശത്രും മഹാബാഹോ ഹേ മഹാബാഹോ അതാണത് അർജുനന് എന്നത് വില്ലാളി വീരൻ എന്ന് ഭഗവാൻ കൂപ്പറ മഹാബാഹോ ഹേ വീരാണ് കൂപ്പറ അതാണത്
this battle with the kama is going to be a very, very difficult war. It is not an easy one. So, sadharana janangalukkellam indha kamatha jeyikka sadhikkada. Adanalae mahabaho unakku sadhikkum nartham. Jehi shatrum, eppadiyulladana shatru, kamarupam shatrum. Kama is again just a representative here. Representative of kama, krodha, lobha, moha, madha, matsarya. Kamarupam durasadam. Durasadam nalla vaakukku ദുഃഖേനം ആസദനം ചെലുത്താൻ നാശനം രംബ വിഷമത്തോടുകൂടിത്താൻ അത് നശിപ്പിക്കാൻ സാധിക്കും. ഇറ്റ് ഈസ് നോട്ട് ദിസ് കാമ കാമരൂപമായിരിക്കുന്ന ശത്രു ഇരിക്കാൻ യുവർ എനിമി. ഇറ്റ് ഈസ് രംബ രംബ തടുക്കറത്തക്ക് രംബ പ്രയാസമുള്ളത് ദുരാസദം. അതാണിത് ജയിക്കറത്തക്ക് നശിപ്പിക്കറത്തക്ക് ദുഃഖേന ആസദനം യസ്യ രംബ നീ യു ലാവ് ടു റിയലി സ്ട്രഗിൾ ടു വിൻ ഓവർ ദിസ് കാമ. അപ്പടിയുള്ളതാണ് അത് കാമരൂപം ദുരാസദം, കാമരൂപം ശത്രു നീ ജഹി, നീ ജയി അഥവാ നീ ജഹി എന്നുള്ള വാക്കുക്ക് നീ ഡിസ്ട്രോയ്, യു ഡിസ്ട്രോയ്. യാ ജഹി ശത്രു മഹാബാഹോ കാമരൂപം ദുരാസദം. ഇപ്പടി ആത്മാവ് മനസ്സിലാക്കി ആത്മജ്ഞാനത്തോടുകൂടി ആദ്യം ഇന്ദ്രിയ നിഗ്രഹത്തിൽ ആരംഭിച്ചിട്ട്, അതായത് ഇന്ദ്രിയ നിഗ്രഹം മനോനിഗ്രഹം തസ്മാത്തും ഇന്ദ്രിയാണ്യാദോ എന്നുള്ളത്തില് both are included, the shamadamadigal both are included there. Adigane next shlokathile vivegam adava aatmajnanam varadu appidilla shamadama vivegam kondu ippidi evam buddhe param buddhva ippidi aatmajnanam vaiki samstha bhyatmanam aatmanah and aatmava manasa aatmajnanathil orappichittu kamarupam shatrum കാമരൂപമായിരിക്കുന്നതാണ് കാമം ക്രോധം ലോഭം മോഹം തുടങ്ങിയ രീതിയിലിരിക്കുന്നതാണ് എന്നോട് ശത്രു. എന്നാലെ ശത്രു അതാണത് ചില അതുള്ള ഹേ കാമത്തിന് എനിക്ക് ശത്രു എന്ന് കൂപ്പറ കാമം ഈസ് വെരി യൂസ്ഫുൾ ഇല്ലാട്ട വിത്തൗട്ട് ഡിസയർ യു കനോട്ട് യു നോട്ട് ബി ഗെറ്റിംഗ് അപ്പ് ഇൻ ദ ബെഡ് എന്ന് ബട്ട് ഇങ്ങനെ ചൊല്ലാറ് ബിക്കോസ് ശത്രു ഓൺലി ബിക്കോസ് വാട്ട് ഈസ് യുവർ അൾട്ടിമേറ്റ് ഗോൾ ഇൻ ലൈഫ്. ഇഫ് യുവർ അൾട്ടിമേറ്റ് ഗോൾ ഇസ് സംതിങ് ഇൻ ദ പ്രേയോ മാർഗ ദെൻ കാമ മേ നോട്ട് ബി എ ശത്രു. ബട്ട് യുവർ അൾട്ടിമേറ്റ് ഗോൾ ഇഫ് ഇറ്റ് ഇസ് സ്പിരിച്വൽ ഗോൾ മോക്ഷമാക്കും എനിക്ക് ഗോൾ ആക്കുമാനാൽ കാമ ഇസ് ദ വൺ പ്രിവെന്റ്സ് യു ഫ്രം ഗോയിങ് ത്രൂ ദ പാത്ത് ടുവേർഡ്സ് ദി യുവർ ഒബ്ജെക്ട്. അതിനാൽ കാമ ഇസ് എ ശത്രു. അർജുന ഇസ് ഫോളോയിങ് ദി പ്രേയമാർഗം, നോട്ട് ശ്രേയമാർഗം. അർജുന ഇസ് ഇൻ ദി കർമ്മമാർഗം. അൾട്ടിമേറ്റ്ലി ബട്ട് ഹീസ് ഓൺ ദ ശ്രേയോമാർഗ പാത്ത് ഓൺലി ബിക്കോസ് ഹീസ് ഡൂയിങ് ദ ധർമ്മ. സ്വധർമ്മ ഭഗവാൻ ചൊല്ലത് എന്ന് വെച്ചാൽ you know swadharma manish whether you win in the war or lose in the war, because if it is prayo marga he won't enter into the war unless he is confident that he is going to win. Mm-hmm. But he is saying don't worry about whether you are going to win or lose, you continue in your prayo marga, you are in the karma marga, you have not reached the jnana marga yet, you have long ways to go there, but you still continue on the path. Karma marga without jnana marga is prayo marga, isn't it? No, you can say that as long as he is doing it with he is not worried whether he is successful or not successful, you can call it that as Shreya Marga. Mm-hmm. Correct? Okay. Right, under definition. Okay. So that, by that definition. Okay. Yeah. So, adinale kamarupam aayirikkra shatru ini jayi destroyed durasadam romba vashamam ulladana adakkarathukku romba vashamam ulladana inda shatru ini jayi. Enakku endu vatte idha the akpana matpana could explain it. Atmanam atmanam thanal ഫസ്റ്റ് ആത്മാനം സംസ്തഭ്യാനം ഉറപ്പിച്ചു. അതായത് ഫിക്സേറ്റ് യു ആർ ഫിക്സേറ്റ് യുവർ മൈൻഡ് ഓൺ ദിസ്. സോ ഫസ്റ്റ് ആത്മാനം അതാണത് മനസ്സ് അഥവാ ബുദ്ധി. ആത്മാനം ബുദ്ധി ആത്മനഹ എന്നാണ് ആത്മജ്ഞാനത്തിൽ ഇൻ ദി ആത്മജ്ഞാന ഇൻ ദ ജ്ഞാന ദറ്റ് യു ആർ സെപ്പറേറ്റ് ഫ്രം ദി പഞ്ചകോശാസൻ ശരീരത്രയ ഇൻ ദറ്റ് നോളജ് ആത്മജ്ഞാനത്തില് ആത്മാനം സംസ്തഭ്യ മനസ്സ് ആത്മജ്ഞാനത്തിൽ ഉറപ്പിച്ചിട്ട് അഥവാ ബുദ്ധിയെ ആത്മജ്ഞാനത്തിൽ ഉറപ്പിച്ചിട്ട് നീ ഇന്ത് രംബ വിഷമം അടക്കറത്തക്ക് വിഷമമുള്ളതാണ് കാമരൂപം ശത്രു നീ ജയി എന്ന് എല്ലാ ഉപനിഷത്ത് എല്ലാ ഉപനിഷത്ത് എല്ലാ ഉപനിഷത്തിലെന്ത് ഡയറക്റ്റ് അതാണത് ഇന്ത് ഭഗവത്ഗീത ഈസ് നോട്ട് എ ന്യൂ ഫിലോസഫി ഇറ്റ് ഈസ് നോട്ട് എ ന്യൂ തിയറി ബൈ ശ്രീകൃഷ്ണ ഇറ്റ് ഈസ് ഓൾ ഇൻ ദി വേദാസ് ആൻഡ് ഉപനിഷത്ത് and the same thing bhagavan has upadesham pannirkar uddhavarku ekadasha skandam srimad bhagavatam ekadasha skandathile uddhava upadeshathile ide tattvangal sollirkar inge arjunanukku sollirkar anal nammala polla aalukku romba elupamayittu manasilakkira reethiyil sollirkar.
ഇപ്പിടി അന്ത തേർഡ് ചാപ്റ്റർ എനിക്ക് അവസാനിക്കരുത്. ഏവം ബുദ്ധേ പരം ബുദ്ധ്വാസ്തഭ്യാത്മാനമാത്മനാ ജഹി ശത്രു മഹാബാഹോ കാമരൂപം ദുരാസദം. അപ്പൊ അപ്പടി അതാണത് സാത്വികമായ ജീവിത വഴി, അതാണത് നേരത്തെ തന്നെ മാതിരി സാത്വികമായ ജീവിത രീതി വഴി രാജസികമായ കാമക്രോധാദികളെ അടക്കർത്തക്ക് സാധിക്കും. അതാണത് അഗൈൻ സാത്വികമായ ജീവിതം ചെലുത്താനാൽ സാത്വികമായ ജീവിതം വിൽ ബി where the buddhi has the control over the mind, where buddhi is the sattvikamana buddhi, sattvikamana buddhi ki manasa niyandrikkarathukkulla kalvi irukkiradanal rajasigamai adanadu inda rajasigamana rajasiga thoda nature irukkiradana kamakrodhadigal inda sattvikamana buddhiye cover panna paarukkaru nammal pona classil paathom dhumena vriyate vannihi yada darsho malena cha ഏതോൽബേനാവൃതോ ഗർഭ. അപ്പൊ അപ്പടിയുള്ളതാണ് അന്ത സാത്വികമായ ജീവിത രീതി വഴി ഉനക്ക് രാജസികമായ ഇന്ത് കാമക്രോധാദികളെ അടക്കപ്പാര്. പിന്നെ ദുരാസദം അത് നീ നെവർ ടേക്ക് ഇറ്റ് ലൈറ്റ്ലി. ഇന്ത് കാമ ഇസ് ഓൾവേസ് വെരി പവർഫുൾ. ഓൾവേസ് കാമ ക്രോധ ലോഭ മോഹ ദേ ആർ വെയിറ്റിംഗ് ടു എന്റർ അറ്റ് എവറി look and you know every turn nammal attack pannaradhukku ready a irukku. Appo karma yogam vali karma yoga is again as we said earlier karma yoga is nothing but sadhana karma yoga margangalana shama damadigal vali kaamathodu pala branches ellam aruthu nammal bother pannaikku. You can make it not bother you, so there is a tree that is almost falling into your house, so cut off the branches, it won't bother you for a while. So കർമ്മയോഗ പ്രാക്ടീസ് സാധന വഴി ശമദമാദികൾ വഴി യു കെൻ കട്ട് ഓഫ് ദ ബ്രാഞ്ചസ് ആൻഡ് മേക്ക് ഇറ്റ് ലെസ് ഇംപാക്ടിംഗ് ടു യു, ബട്ട് സ്റ്റിൽ ദ റൂട്ട്സ് ആർ ദർ, റൂട്ട്സ് ആർ സ്റ്റിൽ ദർ. അന്ത ആത്മജ്ഞാനം എഗെ പരം ദൃഷ്ട്വാ നിവർത്തത, സെക്കൻഡ് ചാപ്റ്ററിലെ മാതിരി അന്ത ആത്മജ്ഞാനം കിടക്കരുത്, അന്ത പെർമനന്റ് ആയിട്ട് ഇന്ത് പെർമനന്റ് ആയിട്ട് ഉനക്ക് മാറ്റ. അപ്പോ അർജുനനോട് ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഭഗവാൻ മറുപടി കൊടുത്തു. അതാണ് സ്റ്റാർട്ടഡ് വിത്ത് അർജുനാസ് ക്വസ്റ്റ്യൻ, നീ ഇന്ത് ജ്ഞാനമാർഗം സുപ്പീരിയർ എന്ന് ചൊല്ല എന്നെ കർമ്മമാർഗത്തിന് അനുപറ ഏതൊക്കെ അന്ത ചോദ്യത്തിക്കെല്ലാം ഡെഫിനിഷൻ ഭഗവാൻ കൊടുത്തത്. പിന്നെ ഇൻ ബിറ്റ്വീൻ ഹി ആസ്ക്ഡ് എ ക്വസ്റ്റ്യൻ, ബലാദിവ നിയോജിത, ഹൂ ഈസ് ദ പേഴ്സൺ ഹൂ ഈസ് മേക്കിംഗ് മീ ഡു ദീസ് ഓൾ ദീസ് ബാഡ് തിങ്സ്. സോ അഗെയിൻ രാജസികമായ കാമക്രോധാദികളാക്കും അന്ത രാഗദ്വേഷാദികളാക്കും എന്ന് ചൊല്ലി ചോദിച്ചു. സോ അർജുനനോട് ചോദ്യങ്ങൾക്കെല്ലാം ഇനി മറുപടി കൊടുത്തു. സോ പൊതുവായിട്ട് എല്ലാവരും ചൊല്ലുക, ഓ അർജുനൻ അവനക്ക് ഒന്നും തെരിയാതെ അതല്ലാണ്ട് മാതിരി തെറ്റാരാണ് ചോദ്യങ്ങളെല്ലാം കേൾക്കാന്ന് ചൊല്ലുക. എന്നാൽ വേദാന്തത്തില് വെരി എന്ന് ചൊല്ലുന്നത് ടെക്നീക് ദാറ്റ് ദി വേദാന്തിൻസ് ഫോളോ, വിച്ച് ഇസ് കോൾഡ് പൂർവപക്ഷ ആൻഡ് സിദ്ധാന്തം. പൂർവപക്ഷം ചൊല്ലിത്തന്നാൽ, സോ ലെറ്റ് സേ ദേർ ഇസ് എ തിയറം എ സ്ക്വയർഡ് പ്ലസ് ബി സ്ക്വയർഡ് ഈക്വൽ സി സ്ക്വയർഡ്, അത് എല്ലാവർക്കും തെരിയും. ദ തിയറം ഈസ് വെൽ നോൺ. സോ പൂർവപക്ഷം ഒരു സ്റ്റുഡന്റ് ഒരു സംശയം കേൾക്കും, വൈ കനോട്ട് എ സ്ക്വയർഡ് പ്ലസ് ബി സ്ക്വയർഡ് ഈക്വൽ ടു 2 സി സ്ക്വയർഡ്, അത് അവനോട് പൂർവപക്ഷം. സോ ഹീ സേയിങ് ഓ ഐ എം തിങ്കിങ് എ സ്ക്വയർഡ് പ്ലസ് ബി സ്ക്വയർഡ് 2 സി സ്ക്വയർഡ്. സോ അപ്പടി കേട്ടതാനാൽ അവനക്ക് മറുപടിയായിട്ട് ദ വേദാന്തിൻസ് പ്രൂവ് ദാറ്റ് നോ എ സ്ക്വയർഡ് പ്ലസ് ബി സ്ക്വയർ ഇസ് നോട്ട് 2 സി സ്ക്വയർഡ്, ഇറ്റ് ഈസ് ഈക്വൽ ടു സി സ്ക്വയർ. അത് ഐ കൻ കോൾഡ് ദ സിദ്ധാന്തം. സോ ഇൻ ഓൾ ദ വേദാന്ത പുസ്തകസ് വട്ട് എവർ ബുക്ക് യു സ്റ്റഡി ദർ ബി എ പൂർവപക്ഷ ആൻഡ് ദെൻ ദർ ഇസ് എ സിദ്ധാന്തം. സോ അർജുനാസ് ക്വസ്റ്റ്യൻസ് ഇഫ് യു സീ ആർ ഓൾ കോൾഡ് പൂർവപക്ഷ, ദർ ആർ ഓൾ ലൈക് ക്വസ്റ്റ്യൻസ്, ഹേ ഹീ സേയിങ് വൈ ഡു ഹാവ് ടു ഡു ദിസ്, ഹൈ കൻ ഐ നോട്ട് ഡു ദിസ് ഓപ്പോസിറ്റ് ഒരു ചോദ്യം. ബിക്കോസ് ദ ചോദ്യം ഈസ് നോട്ട് ബിക്കോസ് ഹീസ് ഇഗ്നറന്റ്, നോട്ട് ബിക്കോസ് ഹീസ് ഭഗവാൻ ചൊല്ലുന്നത് മനസ്സിലാവാക്കല്ല, ബട്ട് ദാറ്റ് ഈസ് ദ വേ ടു ഡിഫൈൻ ടു പ്രൂവ് ദ തിയറം. സോ ദാറ്റ് ഈസ് ദ മെത്തഡോളജി ദാറ്റ് ദി വേദാന്തിൻസ് യൂസ് കോൾ പൂർവപക്ഷ ആൻഡ് സിദ്ധാന്ത. സോ അതിലെ പൂർവപക്ഷമായ ചോദ്യങ്ങൾ അതൊക്കെ സിദ്ധാന്തമായിട്ട് ഭഗവാനോട്. സോ വി ഹാവ് കൺക്ലൂഡഡ് ദി ചാപ്റ്റർ 3. സോ ഐ എം പ്ലാനിംഗ് 2 തിങ്സ്, ഇറ്റ്സ് അബൌട്ട് 4:35. One, we were going to read the third chapter. If you do that, then I think that's the only time we'll have. But I also wanted to do a quick summary of what is covered in third chapter. Mm-hmm.
So I'll go to the summary first. Time irunda vaashikrom illati we can read it later. Enna solra, what do you think? We can read half of it at least. Okay, so if you want to do the reading now or no, first reading. Okay. So summary padhi. Okay. So third chapter, I'm going to go through what is covered in the third chapter. Randam chapter le Bhagavan has already talked a little bit about the Karma Yoga. So again, like we said, in the second chapter is the summary of the whole Bhagavad Gita. But there are a lot of the Jnana Marga or the Sankhya concepts in that. So that is Sankhya Yoga. And the Randam chapter, if you go back to the second chapter, in two slokas, Bhagavan has covered the Karma Yoga part. So in the Sankhya Yoga, in the second chapter, if you go back to slogan 47 and 48, Karmanyeva adhikaraste ma bhaleshu kadachana ma karma bhala heturbhu ma te sangostu akarmani. പിന്നെ യോഗസ്ഥ കുരു കർമാണി സംഘം ത്യക്ത്വാ ധനഞ്ജയ സിദ്ധ്യ സിദ്ധ്യോ സമോ ഭൂത്വാ സമത്വം യോഗ ഈക്ഷതേ. ഇപ്പിടി എന്നത് ഇപ്പിടി രണ്ട് ശ്ലോകങ്ങളിലെ ആയിട്ട് അന്ന് കർമ്മയോഗത്തോട് പ്രിൻസിപ്പിൾസെ എല്ലാം അങ്ങ് സെക്കൻഡ് ചാപ്റ്ററിൽ കവർ പണിതിനു ശേഷം തേർഡ് ചാപ്റ്ററിൽ അഗൈൻ അർജുനനോട് ചോദ്യത്തിക്ക് മറുപടിയായിട്ട് അർജുനനോട് പൂർവപക്ഷത്തിക്ക് മറുപടിയായിട്ട് നാലാം ശ്ലോകത്തിൽ ഭഗവാൻ എന്നെ തുടരാറ് അല്ല മൂന്നാം ശ്ലോകത്തിൽ ഭഗവാൻ എന്നെ ചൊല്ലറായിരുന്നാൽ രണ്ടുതരം ജീവിത രീതി എന്നാണത് ഒരു എക്സാമ്പിളായിട്ട് ഒരു സന്യാസി ഒരു ഗൃഹസ്ഥ. യു ക്യാൻ ഹാവ് എൻ ആക്റ്റീവ് ലൈഫ് ഓഫ് എ ഗൃഹസ്ഥ ഓർ എ സെക്ലൂഡഡ് ലൈഫ് ഓഫ് എ സന്യാസി. ആനാലും ഇത് രണ്ടുപേർക്കും കർമ്മയോഗം ആവശ്യം കർമ്മയോഗം വേണം. അതാണത് ഞാൻ സന്യാസിയാക്കും അതിനാൽ എനിക്ക് കർമ്മയോഗം ആവശ്യമില്ലേ എന്ന് നിങ്ങൾ വിചാരിക്കപ്പെടാറ്. അപ്പോൾ കർമ്മയോഗേന ചിത്തശുദ്ധിഹി എന്ന് നേരത്തെ ഭഗവാൻ ചൊല്ലിയിരിക്കാർ. അപ്പോൾ ഇന്ത് തേർഡ് ചാപ്റ്ററിൽ നാല് രീതിയിൽ ഇന്ത് കർമാനുഷ്ഠാനത്തെ പറ്റി ഭഗവാൻ പറഞ്ഞു. സോ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇസ് ദ കീ പോയിന്റ് ദറ്റ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ഫോർ ഡിഫറെന്റ് ആസ്പെക്ട്സിൽ ഇന്ത് കർമ്മയോഗത്തെ എക്സ്പ്ലെയിൻ പണിയിരിക്കാം. ഫസ്റ്റ് ആസ് എക്സ്പ്ലെയിൻ പണിയിരിക്കാർ ശ്ലോകം അഞ്ചിലെന്ത് 5, 6, 7, 8 നഹി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ഠത്യ കർമ്മകൃത് കാര്യത്തെ ഹ്യവശക്കർമ്മ. അങ്ങേരുന്ന് ആരംഭിച്ച് കർമ്മയോഗം വേദങ്ങളിലെ ചൊല്ലിയിരിക്ക് എന്നോട് ഭഗവാൻ ചൊല്ലിയിരിക്ക കർമ്മം അനുഷ്ഠിച്ചിട്ടാൻ തീരണം. നിയതം കുരു കർമ്മത്വം, നിയതം കർമ്മ, ദാറ്റ് ഇസ് എ ഫസ്റ്റ്. അതാണത് ആസ് ഓർഡെയിൻഡ് ബൈ ദി സ്ക്രിപ്ചേഴ്സ് ആൻഡ് ആസ് ഓർഡെയിൻഡ് ബൈ ദി റിലിജിയസ് അതോറിറ്റി വി ആർ ഡൂയിങ് ദ കർമ്മ. സോ അത് ഫസ്റ്റ് ആദ്യത്തെ 5, 6, 7, 8 ശ്ലോകങ്ങളിൽ അന്ത ആസ്പെക്ട് കവർ പണിയിരിക്കുക. അതാണത് ആരാലെയും കർമ്മം ചെയ്യാതെ ഇരിക്ക പറ്റാത് കർമ്മേന്ദ്രിയാണ്. അതാണത് നിയതം കുരു കർമ്മത്വം കർമ്മജ്യായോഹ്യ കർമ്മണ. അതാണത് കർമ്മം ഇസ് ഓൾവേസ് സുപ്പീരിയർ ടു അകർമ്മം. ശരീരയാത്ര അപിച്ചത്തെ ന പ്രസിദ്ധിയേ അകർമ്മണ. അതാണത് ഒന്നോട് ശരീര സംരക്ഷണം കൂടി, ശരീരയാത്ര ശരീരത്തോട് അപ്കീപ്പ്, the samrakshanam of this shariram is not possible without doing karma. So the first one, you have to do the karma at all times, that is Bhagavanodu kalpana. That is the first aspect he has explained in the third chapter. Second slogan 9 il irundu aarambichittu 15th slogan vare karmam as yajna. Adhaanad yajno vai vishnuhu, yajnam jolithanal eeshwaram, yajnam jolithanal bhagavan. Appo ഈശ്വര ഭക്തിയോട് ഭഗവാനെ പ്രീതിപ്പിക്കുന്നതിന് വേണ്ടി നീ കർമ്മം അനുഷ്ഠിക്കും. യജ്ഞോ വൈ, അതാണ് കർമ്മ യജ്ഞോ വൈ വിഷ്ണു. അപ്പോ യജ്ഞരൂപമായിട്ട് നീ കർമ്മത്തെ അനുഷ്ഠിക്കും എന്ന് സെക്കൻഡ് രീതിയിൽ ഭഗവാൻ ചൊല്ലിക്ക. അത് ശ്ലോകം 9-15 വരെ വരുന്നത് യജ്ഞാർത്ഥാ കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധന തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗ സമാശര എന്നാരംഭിച്ച് കർമ്മബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷര സമുദ്ഭവ തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. ഇന്ത് യജ്ഞരൂപമായിട്ട് കർമ്മത്തെ അനുഷ്ഠിക്കും. സോ ആദ്യം നിയതം കർമ്മം, രണ്ടാമത് യജ്ഞരൂപമാണ് കർമ്മം, പിന്നെ മൂന്നാമത്തതായിട്ട് ഒരു കർമ്മയോഗി എപ്പിടി കർമ്മത്തെ അനുഷ്ഠിക്കണം. മനസ്സ് ശുദ്ധീകരിക്കരുത്, മനഃശുദ്ധിക്ക് വേണ്ടി അഥവാ മനസ്സ് ശുദ്ധീകരിക്കുന്നതിനു വേണ്ടി അന്ത കോൺസെപ്റ്റ് 19th ശ്ലോകത്തിൽ ഭഗവാൻ കവർ പറഞ്ഞു.
തസ്മാത് അസക്ത സതതം കാര്യം കർമ്മ സമാചര അസക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പുരുഷ. ഒരു ആസക്തി കൂടാതെക്ക്, ഒരു അറ്റാച്ച്മെന്റ് കൂടാതെക്ക് ഒരു കർമ്മയോഗിയായിട്ട് കർമ്മത്തെ അനുഷ്ഠിക്കും. ദാറ്റ് ഇസ് എ തേർഡ് ആസ്പെക്ട് ഓഫ് ഡൂയിങ് കർമ്മ. ഇത് കഴിഞ്ഞിട്ട് നാലാമത്തെ ഒരു ആസ്പെക്ട് ഭഗവാൻ കൊണ്ടുവരാം. അതാണിത്, ലെറ്റ് എസ് സേ ഐ ആം പാസ്റ്റ് ഓൾ ദി സ്റ്റേജ്, കർമ്മയോഗിയുമല്ല ഞാൻ, ഇപ്പോൾ ജ്ഞാനമാർഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കാൻ, ജ്ഞാനിക്കും കർമ്മം അനുഷ്ഠിക്കണം ചൊല്ലാം. അപ്പോ അപ്പടി ജ്ഞാനം കിടച്ച, ആത്മജ്ഞാനം പരിപൂർണമായിട്ട് വന്ന ഒരു ജ്ഞാനി കൂടി കർമ്മത്തെ അനുഷ്ഠിക്കണം. എന്നതിക്ക് വേണ്ടി ലോകസംഗ്രഹാർത്ഥം ഇല്ലയ. അതുക്ക് ശ്ലോകം 20 കർമ്മണൈവ ഹി സംസിദ്ധിമാസ്തിത ജനകാദകയ ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമർഹസി. അണ്ട് 20-22 അതാണത്. 22 ഭഗവാൻ ചൊല്ലാൻ, നമേ പാർത്ഥാസ്തി കർത്തവ്യം, ദേർ ഇസ് നത്തിങ് ടു ബി അറ്റൈൻഡ് ബൈ മീ ബൈ ഡൂയിങ് ഓൾ ദിസ് കർമ്മ. എന്നിട്ട് കൂടി യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുദ്ധാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. അതാണത്, ഏത് സമയത്തിൽ ആക്കുമോ ലോകത്തില് അധർമ്മം വർദ്ധിക്കരുത്, ധർമ്മത്തിക്ക് ഹാനി ഉണ്ടാവരുത്, അന്ന സമയത്തിൽ ഞാൻ അവതാരം എടുപ്പേൻ. എതുക്ക് ഭഗവാൻ ഇത് കർമ്മത്തെ അനുഷ്ഠിക്കാറ്? അതൊക്കെ ചൊല്ലാറ് നമേ പാർത്ഥാസ്തി കർത്തവ്യം, എനിക്ക് ഇത് കർമ്മം ചെയ്തിട്ട് ഒരു കാര്യമില്ലേ. ആനാൽ ലോകസംഗ്രഹാർത്ഥം കർമ്മത്തെ അനുഷ്ഠിക്കും. സോ നാല് രീതിയിൽ ഭഗവാൻ കർമ്മത്തെ എക്സ്പ്ലെയിൻ പണ്ടായിരുന്നു. ഫസ്റ്റ് 22 ശ്ലോകം, ഒരു 22 ശ്ലോകത്തില് 22 അല്ല, ഇറ്റ് ഗോസ് ഓൺ ടിൽ അബൌട്ട് 25 വരെ പോകുന്നത്. ഫസ്റ്റ് 25 സ്റ്റാർട്ടിംഗ് വിത്ത് അബൌട്ട് ദി തേർഡ് ശ്ലോക ടു 25th ശ്ലോക, ഇന്ന് നാല് രീതിയെ ഭഗവാൻ എക്സ്പ്ലെയിൻ പണി പല രീതിയിലായിട്ട് ഉനക്ക് ചൊല്ലിത്തരാം. അർത്ഥം ആദ്യം നിയതം കർമ്മ, നിയതം വേദങ്ങളിലെ ചൊല്ലിയിരിക്കും, അതിനാൽ ഇനി കർമ്മത്തെ അനുഷ്ഠി. രണ്ടാമതായിട്ട് ഈശ്വര അർപ്പണമായിട്ട്, അതായത് യജ്ഞോവൈ കർമ്മ, യജ്ഞോവൈ വിഷ്ണു എന്നുള്ള ബുദ്ധിയിൽ നീ കർമ്മത്തെ അനുഷ്ഠി. മൂന്നാമതായിട്ട് മനസ്സ് ശുദ്ധീകരിക്കത്തക്ക് വേണ്ടി ഒരു കർമ്മയോഗി ആയിട്ട് കർമ്മത്തെ അനുഷ്ഠി. നാലാമതായിട്ട് ലോകസംഗ്രഹാർത്ഥം കർമ്മത്തെ അനുഷ്ഠി. ഇപ്പിടി നാല് രീതി ചെന്നതിക്ക് ശേഷം കർമ്മയോഗത്തോട് ഗ്ലോറിയ അന്ത 27-30 ശ്ലോകം വരെ. അതാണത്, പ്രകൃതേ ക്രിയമാണാനി ഗുണൈകർമാണി സർവശഃ അഹങ്കാര വിമൂഢാത്മാ കർത്താഹമിതി മന്യതേ. അങ്ങേർന്ന് ആരംഭിച്ച് മയി സർവാണി കർമാണി സന്യസ്യധ്യാത്മചേതസ നിരാശീർ നിർമ്മമോ ഭൂത്വ യുദ്ധസ്വവിഗതജ്വര. സോ അന്ത 27-30 വരെയുള്ള ശ്ലോകങ്ങളിൽ കർമ്മയോഗത്തോട് പ്രാധാന്യം, അതോട് കർമ്മയോഗത്തോട് പ്രശസ്തിയെപ്പറ്റി ചൊല്ലിട്ട്, അത് കഴിഞ്ഞിട്ട് ഇപ്പിടി എന്നാല് എല്ലാവരും കർമ്മയോഗികളാവുന്നില്ല എന്നുള്ള ചോദ്യത്തിന് മറുപടിയായിട്ട് 37 ശ്ലോകത്തിലെന്ത് കാമയേഷ ക്രോധയേഷ അന്ത എല്ലാവർക്കും ശത്രുക്കളായിരിക്കുന്നതാണ് കാമക്രോധകളെപ്പറ്റിയും രാഗദ്വേഷങ്ങളെപ്പറ്റിയും എല്ലാം എക്സ്പ്ലെയിൻ പണി എപ്പിടി കാമത്തെ അടക്കണം എന്നുള്ളതാണ് അന്ത ഇതും ഇൻക്ലൂഡ്. സോ ദി തേർഡ് ചാപ്റ്റർ കർമ്മയോഗ ചാപ്റ്റർ ഇപ്പിടി അന്ത നാല് രീതിയിലുള്ള കർമാനുഷ്ഠാനത്തെ പറ്റിയും കർമ്മയോഗം യഥാർത്ഥമായിട്ട് കർമ്മയോഗി എപ്പിടി കർമ്മം അനുഷ്ഠിക്കണം എന്നുള്ള അന്ത 30 ശ്ലോകം ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ശ്ലോകം ഇൻ ദ ഹോൾ മൈ സർവാണി കർമാണി സന്യസ്യധ്യാത്മചേത സാന്ത ശ്ലോകം. ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ശ്ലോകം ഇൻ ദിസ് ഹോൾ ചാപ്റ്റർ. അത് കർമ്മയോഗത്തോട് പ്രശസ്തിയെ ചൊല്ലരുത്. അത് കഴിഞ്ഞിട്ട് അന്ത സ്വന്തം പ്രകൃതിയോട് വശംവദരായിട്ട് ജനങ്ങൾ പ്രാകൃത രീതിയിൽ ജീവിതത്തെ നടത്തറാൾ എന്ന് ചൊന്നതിക്ക് ശേഷം പ്രകൃതിയിലെന്ത് രാഗദ്വേഷങ്ങൾ കാമക്രോധങ്ങൾ ജനിക്കരുത്. കാമത്തോടവസ്ഥ, കാമം എന്നുള്ളത് ശത്രുവാക്കും, അത് നമ്മളോട് സ്പിരിച്വാലിറ്റിയെ നശിപ്പിക്കരുത്, നമ്മളോട് ഇമ്മ്യൂൺ സിസ്റ്റത്തെ ഇല്ലാതെക്കാക്കരുത്, വിവേകശക്തിയെ മറക്കരുത്. അതാണത് കാമം ഇസ് ഓൾസോ കാമം ഇസ് എ ശത്രു ബിക്കോസ് നമ്മളോട് വിവേകശക്തിയെ മറക്കരുത്. അതാണത് ആദ്യം ധർമാധർമ്മ വിവേചനം വരാതെക്ക് നമ്മൾ ധർമാധർമ്മം തമ്മിലുള്ള വ്യത്യാസം ഇല്ലാതെക്കാക്കരുത് കാമം കൊണ്ട്. അവസാനം ഓഫ് കോഴ്സ് ആത്മാ അനാത്മ ജ്ഞാനവും ഇല്ലാതെക്കാക്കരുത്. അപ്പോ അത് ചെന്നതിക്ക് ശേഷം കാമത്തോട് സ്ട്രെങ്ത് എങ്കിലേക്ക് ഇന്ദ്രിയാണി മനോബുദ്ധി അത് ചൊല്ലിട്ട് കാമത്തെ നേരിട്ട് എതിർക്ക് സാധിക്കാതെ അതോട് അധിഷ്ഠാനങ്ങളെ നശിപ്പിക്കണം. അത് ശമദമം വിവേകം അഥവാ ജ്ഞാനം കൊണ്ടിട്ട്
എന്ന് ചൊല്ലിയിരിക്കാം. പിന്നെ ആചാര്യന്മാര് ആദ്യ സങ്കല്പം എല്ലാവർക്കും വരും, എന്നാൽ ഫ്രീ വിൽ കൊണ്ട് നമ്മളോട് അന്ത ആദ്യമാന സങ്കല്പത്തെ നമ്മൾ റിപ്പീറ്റ് പണാതക്കി നമ്മൾ മനസ്സ ബുദ്ധിയോട് കൺട്രോളിൽ കൊണ്ടുവന്ന്, അതായത് ബുദ്ധി ഒരു സമയത്തിലെയും മനസ്സോട് നിയന്ത്രണത്തിലോട് കമാൻഡിലെ ആവപ്പെടാതെ ജ്ഞാനത്തോട് കീഴിലായിരിക്കണം ബുദ്ധി എന്നുള്ളത് ചൊല്ലി, സാത്വികമായ ബുദ്ധി എന്നുള്ളത് തന്നെ സാത്വികമായ ബുദ്ധി എന്ന് വെച്ചാൽ എല്ലാ സമയത്തിലെയും അലർട്ടായിട്ടിരിക്കുന്നത്, എല്ലാ സമയത്തിലെയും അതായത് പ്രകൃതി ഒരു രീതിയിൽ നമുക്ക് നമ്മളെ ഒരു സങ്കല്പം കൊണ്ടുവരുന്ന സമയത്ത് അത് ധർമ്മമാ അധർമ്മമാ നമ്മളോട് നമ്മളോട് വർണ്ണാശ്രമത്തിക്ക് ഉചിതമാ എന്ന രീതിയിൽ അത് പറ്റി വിവേകബുദ്ധി കൊണ്ട് അത് മനസ്സിലാക്കിയതിക്ക് ശേഷം വേണ്ട രീതിയിൽ കർമ്മത്തെ അനുഷ്ഠിക്കപ്പെടുന്നത് അത് സാത്വികമായ ബുദ്ധി അപ്പടിയുള്ളതാണ്. അപ്പടി ശരീരത്തെ എല്ലാം അപ്പടിയുള്ളതാണ് ആത്മജ്ഞാനം കൊണ്ടിട്ട് സംസ്തഭ്യാത്മാനമാത്മന അപ്പടിയുള്ളതാണ് പഞ്ചകോശാതീത ജ്ഞാനം എന്നുള്ളതാണ്. അപ്പോൾ രണ്ടാം ചാപ്റ്ററില് എന്നത് കർമ്മയോഗം നമ്മൾ ചെന്നത് കർമ്മയോഗം വഴിക്ക് കർമ്മയോഗം ഇസ് എ പാത്ത് ടു അറ്റൈൻ ദ ജ്ഞാനയോഗ, കർമ്മയോഗം വിൽ ലീഡ് ടു ഉപാസന അഥവാ ഏകാഗ്ര മനസ്സ് ഏകാഗ്രമാക്കി വെക്കരുത്, അങ്ങേരുന്ന് ജ്ഞാനയോഗം ജ്ഞാനയോഗം വഴിക്ക് മോക്ഷം. അപ്പൊ രണ്ടാം ശ്ലോകത്തിലെ രണ്ടാം ചാപ്റ്ററിലെ ജ്ഞാനയോഗത്തെ ചുരുക്കമായിട്ട് ഭഗവാൻ വർണ്ണിച്ചർ ഓൾറെഡി. അപ്പോ എന്നത്തേക്ക് ആദ്യം ജ്ഞാനയോഗത്തെ ചെന്നാൽ വെച്ച് തന്നാൽ അതാക്കും എന്നോട് ലക്ഷ്യം അതൊന്നോട് ഉദ്ദേശം എന്ന് മനസ്സിലാക്കുന്നതിന് ശേഷം അത് എത്രത്തിലുള്ള വഴികൾ ഓരോന്നായിട്ട് നൽകിയ കർമ്മയോഗത്തിൽ എന്ത് ആരംഭിച്ച് ചൊല്ലിയിരിക്കാർ. ഇന്ന് ചെന്നത് സെക്കൻഡ് ചാപ്റ്ററിലെയും തേർഡ് ചാപ്റ്ററിലെയും ചെന്നതെല്ലാം വേദങ്ങളിലെയും ഉപനിഷത്തിലെയും ചെന്ന കാര്യം തന്നെ, പ്രത്യേകമായിട്ട് ഭഗവാനൊന്നും ചൊല്ലിയിട്ടില്ലേ. വേദങ്ങളെ പൊതുവായിട്ട് നിങ്ങൾ എടുത്തുകളാൽ യു കെൻ ബ്രേക്ക് ഇറ്റ് ഇൻ ടു കർമ്മകാന്ഡ ജ്ഞാനകാന്ഡ. അപ്പോ കർമ്മകാന്ഡ ഈസ് കവേർഡ് ഇൻ ദി തേർഡ് ചാപ്റ്റർ, ജ്ഞാനകാന്ഡ ഇസ് ഓൾറെഡി കവേർഡ് ഇൻ ചാപ്റ്റർ ടു. ഇനിയും കവർ പണ പോറാ ഇനിയും ജ്ഞാനകാന്ഡം വരപ്പുറത്. സോ ബിറ്റ്വീൻ ചാപ്റ്റർ ടു ആൻഡ് ചാപ്റ്റർ ത്രീ ഭഗവാൻ ഇസ് ഓൾറെഡി കവേർഡ് എല്ലാ വേദാന്ത സാരവും കർമ്മകാന്ഡവും ജ്ഞാനകാന്ഡവും കവർ പണിയച്ച്. അതിനാലും ഇന്നും ഡീറ്റെയിൽഡ് ആയിട്ട് ചൊന്നത്തെ കൊഞ്ച കൂടി റിപ്പീറ്റ് പണി ഇതോട് അടുത്ത ചാപ്റ്ററിലെ ജ്ഞാനവിഭാഗ യോഗം തൊട്ട് വിസ്തരിച്ച് കവർ പണ പോറാ. സോ ഇറ്റ് ഇസ് ഗോയിങ് ടു കം ഇൻ ഡീറ്റെയിൽ, ബട്ട് ദി നക്ഷൽ ഭഗവത്ഗീതയിൽ ഇരിക്കുന്നതും വേദങ്ങളിൽ ഇരിക്കുന്നതുമായ കർമ്മമാർഗവും ജ്ഞാനമാർഗവും വി ഹാവ് ഓൾറെഡി കവേർഡ് ഇൻ ദീസ് ടു ചാപ്റ്റേഴ്സ്. സോ ദിസ് ഇസ് ദി സെക്കൻഡ് ആൻഡ് തേർഡ് ചാപ്റ്റേഴ്സ് ആർ കൺസിഡർഡ് ടു ബി വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ചാപ്റ്റേഴ്സ് ഇൻ ഭഗവത്ഗീത. ആൻഡ് വിത്ത് ദീസ് ടു ചാപ്റ്റേഴ്സ്, ഈവൻ ദോ ചാപ്റ്റർ ത്രീ ഇസ് ഓൾസോ കവേർഡ് ഇൻ ചാപ്റ്റർ ടു, ഇറ്റ് ഇസ് നോട്ട് കവേർഡ് ഇൻ ദിസ് ഡീറ്റെയിൽ, ഇറ്റ് ഇസ് ജസ്റ്റ് ടു ശ്ലോകസ് ഇൻ ചാപ്റ്റർ ടു. സോ വിത്ത് ചാപ്റ്റർ ത്രീ ഭഗവാൻ ഹാസ് ഓൾസോ ഡൺ എ detailed explanation of the karma marga. So we have concluded that, so we are all made some progress in terms of understanding Bhagavad Gita. As we go along we'll make more progress into it, see? So I will stop here with the summary of chapter 3. So 10 minutes left, I think we have enough time to read it one time. Purka vashpatika time will be enough. Chapter 3, exactly, yeah. അർജുന ഉവാച ജയസി ചേത് കർമ്മണസ്തേ മഹാബുദ്ധിർജനാർദ്ദന തർക്കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ യാമി ശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയസി വമേ തദേകം വദ നിശ്ചിത്യ യേന ശ്രേയോഹമാപ്നുയാം. ശ്രീഭഗവാനുവാച ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠാ പുരാ പ്രോക്താ മയാ നഖ ജ്ഞാനയോഗേന സാംഖ്യാനാം കർമ്മയോഗേന യോഗിനാം ന കർമ്മണാമനാരംഭാത് നൈഷ്കർമ്മ്യം പുരുഷോശ്നുതേ ന ച സന്യസനാ ദേവ സിദ്ധിം സമതി ഗച്ഛതി നഹി കശ്ചിത്ക്ഷണമപി ജാതുതിഷ്ഠത്യ കർമ്മകൃത് കാര്യതേ ഹ്യവശകർമ്മ സർവപ്രകൃതി ജൈർഗുണൈഃ കർമ്മേന്ദ്രിയാണി സംയമ്യ യാസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാന് വിമൂഢാത്മാ വിദ്യാചാരസ്സ ഉച്യതേ
യസ്മിന്ദ്രിയാണി മനസാ നിയമ്യാരഭതേ അർജുന കർമ്മേന്ദ്രിയൈ കർമ്മയോഗം അസക്തസ്സ വിശിഷ്യതേ നിയതം കുരു കർമ്മത്വം കർമ്മജ്യായോ ഹ്യ കർമ്മണഃ ശരീരയാത്രാപി ച തേ ന പ്രസിദ്ധേത കർമ്മണഃ യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധനഃ തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗഃ സമാചരാം സഹ യജ്ഞാ പ്രജാ സൃഷ്ട്വാ പുരോവാച പ്രജാപതിഃ അനേന പ്രസവിഷ്യത്വം ഏഷ വോസ്ത്വിഷ്ട കാമധുക് ദേവാൻ ഭാവയതാമേന തേ ദേവാ ഭാവയന്തു വഹ പരസ്പരം ഭാവയന്തഃ ശ്രേയഃ പരമവാപ്സ്യഥ ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാ ദാസ്യന്തേ യജ്ഞഭാവിഷാഃ തൈർദത്താനപ്രദായേഭ്യോ യോ ഭുങ്ക്തേ സ്തേന ഏവ സഹ യജ്ഞശിഷ്ടാശിനഃ സന്തോ മുച്യന്തേ സർവകിൽപിഷൈഃ ഭുഞ്ജതേ ത്വകം വാപാ യേ പചന്ത്യാത്മകാരണാത് അന്നാത് ഭവന്തി ഭൂതാനി പർജന്യാദന്ന സംഭവഃ യജ്ഞാത് ഭവതി പർജന്യോ യജ്ഞകർമ്മ സമുദ്ഭവഃ കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷര സമുദ്ഭവഃ തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയതീഹയഃ അഥായുരിന്ദ്രിയാ രാമോ മോഹം പാർത്ഥ സ ജീവതി യസ്വാത്മരതിരേവസ്യ ആത്മതൃപ്തശ്ച മാനവഃ ആത്മന്യേവ ച സന്തുഷ്ടഃ തസ്യ കാര്യം ന വിദ്യതേ നൈവ തസ്യ കൃതേ നാർത്ഥോ നാകൃതേ നേഹ കശ്ചന ന ചാസ്യ സർവഭൂതേഷു കശ്ചിദർത്ഥവ്യപാശ്രയഃ തസ്മാദസക്ത സതതം കാര്യം കർമ്മ സമാചര അസക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പുരുഷഃ കർമ്മ നൈവ ഹി സംസിദ്ധി ആസ്തികാ ജനകാദയഃ ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമർഹസി യദ്യതാചരതി ശ്രേഷ്ഠഃ തത്തദേവേതരോ ജനഃ സയ പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനാവാപ്തമവാപ്തവ്യം വർത്ത ഏവ ച കർമ്മണി യദി ഹ്യഹം ന വർത്തേയം ജാതു കർമ്മണ്യതന്ത്രിതഃ മമ വർത്മാനുവർത്തന്തേ മനുഷ്യാ പാർത്ഥ സർവശഃ ഉസ്സീദേയുരി മേ ലോകാ ന കുര്യാം കർമ്മ ചേദഹം സങ്കരസ്യ ച കർത്താസ്യാം ഉപഹന്യാമി മാ പ്രജാഃ സക്താ കർമ്മണ്യ വിദ്വാംസോ യഥാ കുർവന്തി ഭാരത കുര്യാദ് വിദ്വാൻ തഥാ സക്തഃ ചികീർഷുർലോകസംഗ്രഹം ന ബുദ്ധിഭേദം ജനയേത് അജ്ഞാനം കർമ്മ സംഗിനാം ജോഷയേത് സർവകർമാണി വിദ്വാന്യുക്തഃ സമാചരൻ പ്രകൃതേ ക്രിയമാണാനി ഗുണൈകർമാണി സർവശഃ അഹങ്കാരവിമൂഢാത്മാ കർത്താഹമിതി മന്യതേ തത്വവിദ്ധു മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോഃ ഗുണാഗുണേഷു വർത്തന്തേ ഇതി മത്വാ ന സജ്ജതേ പ്രകൃതേർഗുണസമ്മൂഢാഃ സജ്ജന്തേ ഗുണകർമ്മസു താന കൃത്സ്നവിദോ മന്ദാൻ കൃത്സ്നവിദ്ന വിചാലയേത്.
മയി സർവാണി കർമാണി സന്യസ്യാത്മചേതസാ ഇരാശീർമർമ്മമോ ഭൂത്വാ യുദ്ധസ്യ വിഗതജ്വരഃ ഏമേ മതമിദം നിത്യം അനുതിഷ്ഠന്തി മാനവാഃ ശ്രദ്ധാവന്തോ ന സൂയന്തോ മുഷ്യന്തേ തേപി കർമ്മഭിഃ യേ ത്വേ ദദഭ്യസൂയന്തോ മാനുതിഷ്ഠന്തി മേ മതം സർവജ്ഞാനവിമൂഢാംസ്താം വിദ്ധി നഷ്ടാന ചേതസഃ സദൃശം ചേഷ്ടതേ സ്വസ്യാഃ പ്രകൃതേ ജ്ഞാനവാനപി പ്രകൃതിം യാന്തി ഭൂതാനി നിഗ്രഹം കരിഷ്യതി ഇന്ദ്രിയസ്യേന്ദ്രിയസ്യാർത്ഥേ രാഗദ്വേഷൌ വ്യവസ്ഥിതൌ തയോർന വശമാഗച്ഛേത് ദൗഹ്യസ്യ പരിപന്തിനൌ ശ്രേയാന് സ്വധർമ്മോ വിഗുണഃ പരധർമാസ്വനുഷ്ഠിതാത് സ്വധർമ്മേ നിധനം ശ്രേയഃ പരധർമ്മോ ഭയാവഹഃ അർജുന ഉവാച അഹ കേന പ്രയുക്തോയം പാപം ചരതി പുരുഷഃ അനിച്ഛം ന വിവാർഷ്ണേയ ഫലാദിവ നിയോജിതഃ ശ്രീ ഭഗവാനുവാച കാമ ഏഷ ക്രോധ ഏഷ രജോഗുണസമുദ്ഭവഃ മഹാശനോ മഹാപാപ്മാ വിദ്ധേനമിഹ വൈരിനം ധൂമേനാപ്രിയതേ വന്നിഃ യഥാ ദശ്യോ മലേന ച യദോർധ്വേനാവൃതോ ഗർഭഃ തഥാ തേനേദമാവൃതം ആവൃതം ജ്ഞാനമേതേന ജ്ഞാനിനോ നിത്യവൈരിണാ കാമരൂപേണ കൗന്തേയ ദുഷ്പൂരേണാലലേന ച ഇന്ദ്രിയാണി മനോബുദ്ധിഃ അസ്യാധിഷ്ഠാനമുച്യതേ ഏതൈർവിമോഹയത്യേഷ ജ്ഞാനമാവൃത്യ ദേഹിനം തസ്മാത് ത്വമിന്ദ്രിയാണ്യാദൌ നിയമ്യ ഭരദർഷഭ ആത്മാനം പ്രജനിഹേനം ജ്ഞാനവിജ്ഞാനനാശനം ഇന്ദ്രിയാണി പരാണ്യാഹു ഇന്ദ്രിയേഭ്യ പരം മനഃ മനസസ്തു പരാ ബുദ്ധിഃ യോ ബുദ്ധേ പരസസ്തു സഹ ഏവം ബുദ്ധേ പരം ബുദ്ധ്വാ സംസ്തഭ്യാത്മാനമാത്മനാ ജഹി ശത്രും മഹാബാഹോ കാമരൂപം ദുരാസദം ഇതി ശ്രീ ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ കർമ്മയോഗോ നാമ തൃതീയോധ്യായഃ. Correct, 5 o'clock we are completing, so we will stop here. Next week we will do the 4th chapter. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം കാളിമഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ.